ഖിറാഅത്തിന് വേണ്ടി റഷ റഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇന്ന ഫീ ഖൽഖി സമാവാത്തി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ربنا تخزنا يوم القيامة إنك تخلف الميعاد. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين. പ്രിയ സഹോദരങ്ങളെ, 2022 മെയ് മാസത്തിൽ ഷിഹാബ് കൊട്ടൂർ സാഹിബ് ലോഞ്ച് ചെയ്ത ദ സൈൻ ഖുറാൻ അക്കാദമി ഇതുവരെ 8 സൂറകളുടെ പഠനമാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. യാസീൻ, സൂറ യാസീനിലാണ് നമ്മൾ ആരംഭിച്ചത്. സൂറ തോഹ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പൂർത്തിയാക്കി. പുതിയ ഒരു സൂറത്ത് ആരംഭിക്കുന്നതിന് മുൻപ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ സൂറ അംബിയ പഠനം ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുൻപ് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുക എന്ന അർത്ഥത്തിലാണ് ഈ കുടുംബ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഓഫ്ലൈനിൽ കൃത്യമായി 8:30 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഓഫ്ലൈനിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല, ഓരോ ആഴ്ചയിലെയും ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മിക്കവാറും വെള്ളിയാഴ്ചയോടുകൂടി നമ്മുടെ യൂട്യൂബ് ചാനലുകളിലേക്ക് നമ്മൾ നൽകുന്നുണ്ട്. ദ സൈൻ ഖുറാൻ അക്കാദമി എന്ന യൂട്യൂബ് ചാനൽ 12,000 ആളുകളാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. നമ്മുടെ ഓരോ എപ്പിസോഡും വളരെ കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഒന്നാമത്തെ എപ്പിസോഡ് 24,000 ആളുകളാണ് അത് വീക്ഷിച്ചത്. ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് 2,000 ആളുകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. 50,000 മുകളിൽ കണ്ട എപ്പിസോഡുകളുണ്ട്. നമ്മൾ ഈ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം യഥാർത്ഥത്തിൽ നമ്മുടെ ആ ഓഫ്ലൈൻ ക്ലാസുകൾ ചില പ്രദേശങ്ങളിൽ ആ ക്ലാസുകൾ വീണ്ടും പ്രദർശിപ്പിച്ച് ആളുകൾ കാണുകയും ഗ്രൂപ്പായിരുന്നു പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെയേറെ ആളുകൾ പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു വേദിയായി ഇത് മാറിയിട്ടുണ്ട്. അപ്പം ഈ 2 വർഷത്തെ നമ്മുടെ യാത്ര നമുക്കൊന്ന് വിലയിരുത്തുകയും അതോടൊപ്പം കൂടുതൽ ഫലപ്രദമായി
കൂടുതൽ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഈ കുടുംബ സംഗമം ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന വി ടി അബ്ദുള്ള കോയ തങ്ങൾ നിങ്ങൾക്ക് പരിചിതനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹത്തെ ഉദ്ഘാടകൻ എന്ന നിലയിൽ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ശൂറ അംഗം റഹ്മാബി ടീച്ചർ പി വി റഹ്മാബി ടീച്ചർ യഥാർത്ഥത്തിൽ മുഖത്ത് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ല. മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് നിങ്ങളെ ഈ കുടുംബ സംഗമത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കും. ഈ സംഗമത്തിന് കാരശ്ശേരി ഏരിയ പ്രസിഡന്റ് അതുപോലെ തന്നെ അബ്ദുസലാം സാറും അതുപോലെ മുക്കം ഏരിയ പ്രസിഡന്റ് നസീം സാറും നിങ്ങളെ അഭിസംബോധന ചെയ്യും. ഈ ഒരു സംഗമത്തിൽ ഇതിന്റെ പിന്നണി പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുറച്ചാളുകൾ വളരെ ഡെഡിക്കേറ്റഡ് ആയി ഇതിന്റെ പാഠഭാഗങ്ങൾ കൃത്യമായി തയ്യാറാക്കുകയും അതിന്റെ പി പി ടി തയ്യാറാക്കുകയും റെക്കോർഡ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഭംഗിയായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ നമ്മൾ ഇതിൽ ഈ ഒരു വേദിയിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെ മുഴുവൻ ആളുകളെയും സഹോദരി സഹോദരന്മാരെയും ഞാൻ ഈ സയൻ ഖുർആൻ അക്കാദമിയുടെ ഈ കുടുംബ സംഗമത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ഉസ്താദായ സുബ്ഹാൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയൻ ഖുർആൻ അക്കാദമിയുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യാനായി ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ ബഹുമാന്യനായ വി ടി അബ്ദുള്ള കോയ സാഹിബ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. الصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിൽ ഉള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരെ, നേതാക്കളെ, ഈ ഖുർആൻ പഠനവേദിയുടെ സംഘാടകരെ, ഇന്ന് ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ നാളെയിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ കുറച്ച് കാലമായി നല്ല നിലയിൽ നടന്നു വരുന്ന ഒരു ഖുർആൻ പഠനവേദിയുടെ ഇൻസൈറ്റ് എന്ന നാമധേയത്തിൽ പ്രസിദ്ധമായ ഈ സംവിധാനത്തിൻ്റെ ഒരു കുടുംബ സംഗമം എന്ന നിലക്കാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ഉള്ളടക്കം
എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരടിസ്ഥാനത്തിൽ ഒരു 40 മിനിറ്റിൻ്റെ വിസ്തൃതിക്കകത്ത് നിന്നുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് ബോധ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വലിയ വിശദീകരണങ്ങളിലേക്ക് പോകാതെ അവതരിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രായോഗിക സ്വഭാവത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഒരളവിൽ പ്രാധാന്യം നൽകണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ റൂഹിയായ, അതിൻ്റെ ആത്മീയമായ, അതിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട, ചൈതന്യവുമായി ബന്ധപ്പെട്ട വലിയ അവതരണങ്ങൾക്ക് വകുപ്പുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഈ സംസാരത്തിൽ ആ തലത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനേക്കാൾ കുറച്ചുകൂടി നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിലുണ്ടാവേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാം എന്നാണ് വിചാരിച്ചത്. പരിശുദ്ധ ഖുർആനോടുള്ള നമ്മുടെ കടപ്പാടുകൾ, നമ്മുടെ ബാധ്യതകൾ എങ്ങനെ നിർവഹിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഖുർആനിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല, ഖുർആനിനോട് മുസ്ലിം ഉമ്മത്ത് എന്ന് പ്രയോഗിക്കുന്നത് നമ്മളിങ്ങനെ ഖുർആൻ മുസ്ലിങ്ങളുടേതാണ് എന്ന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കരുത്. ഖുർആൻ മനുഷ്യർക്കിറക്കിയതാണ്. ഷഹ്റു റംളാനിൽ ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പോൾ ഇത് ജനങ്ങൾക്കുള്ളതാണ്. അത് നമ്മളിങ്ങനെ കൊണ്ടു കടന്ന് കൈകാര്യം ചെയ്ത് നമ്മുടേതാക്കിപ്പോയതാണ്. അപ്പോൾ ഖുർആനിൻ്റെ ഈ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ഇറക്കിയിട്ട് ആ മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഈ ഖുർആനിനെ ജനം എങ്ങനെ സ്വീകരിച്ചു, ഇതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. സൂറത്ത് ഫാത്തിറിൽ സുമ്മ ഔറസ്നൽ കിതാബല്ലദീന സ്തഫൈന മിൻ ഇബാദിന فَمِنْهُمْ ظَالِمٌ لِنَفْسِهِ وَمِنْهُمْ مُقْتَصِدٌ وَمِنْهُمْ سَابِقٌ بِالْخَيْرَاتِ بِإِذْنِ اللَّهِ. ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ നേരത്തെ ഉലൈക്കല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന വമിൻ ദുരിയ്യത്തി ആദമ വമിമ്മൻ ഹമൽന മഅ നൂഹിൻ ഒമിൻ ദുരിയത്തി ഇബ്രാഹിം ഓ ഇസ്രായീൽ ഒമിമ്മൻ ഹദൈന വജ്തബൈന ഇദാ തുത്ല അലൈഹി ആയാതുർ റഹ്മാനി ഖറു സുജ്ജദൻ വബുക്കിയ എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾക്ക്, അതിനുശേഷം നൂഹിനോടൊപ്പം കപ്പലിൽ നാം രക്ഷപ്പെടുത്തിയവർക്ക്, അതിനുശേഷം പിന്നെ ഇബ്രാഹീമിൻ്റെ സന്തതി പരമ്പരകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് ഇസ്മായിൽ നബിയിൽ നിന്ന് ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഈ ഇങ്ങോട്ടുള്ള കുടുംബം, ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ ഇസാഖ് നബി അലൈഹി സ്വലാം, അപ്പോൾ ഇസാഖ് നബി അലൈഹി സ്വലാമിലൂടെ അങ്ങനെ അങ്ങോട്ടുള്ള കുടുംബ പരമ്പര എന്ന് പറഞ്ഞാൽ ഇസാഖ് നബി അലൈഹി സ്വലാം, യാക്കൂബ് നബി അലൈഹി സ്വലാം, യൂസുഫ് നബി അലൈഹി സ്വലാം, അങ്ങനെ ആ അപ്പോൾ ഇവരൊക്കെയാണ് അള്ളാഹു ഈ പറയുന്നത്. പിന്നെ വമിമ്മൻ ഹദൈന വജ്തബൈന, ചരിത്രത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് ഈ ഹുദ, ഈ സന്മാർഗത്തോട് പ്രായോഗികമായി സമീപനം സ്വീകരിച്ച് ഇതിൽ നിന്ന് സന്മാർഗം ഉൾക്കൊണ്ടുവരും പ്രവാചകന്മാർക്ക് ശേഷം ഈ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട വിവിധ സമുദായങ്ങളും ഇവ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ടല്ല. അപ്പൊ ഈ വിഭാഗങ്ങൾക്കൊക്കെ ഈ ഗ്രന്ഥം, ഈ എല്ലാവർക്കും ഈ ഖുർആൻ അല്ല നൽകിയത്, പക്ഷെ അള്ളാഹു നൽകുന്ന ഗ്രന്ഥത്തിന്റെ ബേസിക് കണ്ടന്റ്, അതിന്റെ അടിസ്ഥാന സത്ത ഒന്നാണ്, ദീൻ ഒന്നാണെന്ന് നമ്മൾ പറയുമല്ലോ ആ അർത്ഥത്തിൽ.
അപ്പൊ ഇതിലേക്ക് തന്നെ ഈ പറഞ്ഞു വന്നിലേക്ക് തന്നെ വരാം. അങ്ങനെ കൈമാറി കൈമാറി അവസാനം അള്ളാഹ് പറയാണ് സുമ്മ ഔറസ്നൽ കിതാബല്ലദീനസ്തഫൈന മിൻ ഇബാദിന. ഈ പ്രവാചകത്വ പരമ്പരയൊക്കെ അവസാനിച്ചതിന് ശേഷം ഞാൻ ഈ ഗ്രന്ഥം എന്റെ ദാസന്മാരിൽ നിന്ന് സവിശേഷം തെരഞ്ഞെടുത്തവർക്ക് അനന്തരാവകാശമായി നൽകി. അനന്തരാവകാശമായി നൽകി എന്ന് പറഞ്ഞാൽ നമ്മുടെ തറവാട്ട് സ്വത്താക്കാൻ നമുക്ക് നൽകി എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതൊരു കൈകാര്യകർത്താക്കൾ വേണമല്ലോ ഒരു കിതാബിനും. അപ്പൊ ഈ കിതാബിന്റെ കസ്റ്റോഡിയന്മാരും ഇതിന്റെ കൈകാര്യകർത്താക്കളുമായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പൊ സുമ്മ ഔറസ്നൽ കിതാബല്ലദീനസ്തഫൈന മിൻ ഇബാദിന, എന്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ സവിശേഷം തെരഞ്ഞെടുത്തവർ എന്ന് അള്ളാഹ് പ്രയോഗിച്ചത് ആരെ പറ്റിയാ? മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാണ്. ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇപ്പൊ നമ്മൾ. പ്രവാചകന്മാർ അവസാനിച്ച ശേഷം ഈ ഗ്രന്ഥം ഞാൻ എൻ്റെ അടിയൻ ദാസന്മാരിൽ നിന്ന് സവിശേഷം തെരഞ്ഞെടുത്ത ഒരു കൂട്ടർ. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തന്നെ ഒരു വലിയ പ്രസംഗത്തിന് സ്കോപ്പുള്ള ഒരായത്താണ്. അപ്പൊ ഞാൻ അതിന്റെ ആ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് അള്ളാഹ് സവിശേഷം തെരഞ്ഞെടുത്തവരിൽ പെട്ടവരാണ് നമ്മൾ. നമുക്ക് ഈ കിതാബിനോട് മറ്റുള്ളവർക്ക് അവരുടെ കിതാബിനോടുള്ളതിനേക്കാൾ ബാധ്യത. അങ്ങനെ തുടങ്ങിയിട്ട് കുറെ ചർച്ച ഉണ്ട്, ഇരിക്കട്ടെ. എന്നിട്ട് ഇതല്ല ഇപ്പം എൻ്റെ വിഷയം. ഈ ഇങ്ങനെ ഈ ഗ്രന്ഥം ഞാൻ എൻ്റെ ദാസന്മാരിൽ സവിശേഷം തെരഞ്ഞെടുക്ക ഒരു കൂട്ടർക്ക് നൽകി എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. പകരം ആ കൂട്ടർ പിന്നെ ഈ ഗ്രന്ഥത്തിനോട് എന്ത് സമീപനം സ്വീകരിച്ചു എന്നുകൂടി അള്ളാഹ് തുടർന്ന് പറയുന്നുണ്ട്. ഫമിൻഹും വാലിമുൽ ലിനഫ്സി, അള്ളാഹ് പറയാണ് അവരിലെ ഏറ്റവും ആദ്യ വിഭാഗം. ആദ്യം അള്ളാഹ് പറഞ്ഞ അതാണ് ഫമിൻഹും വാലിമുൽ ലിനഫ്സി. ഈ അവരിൽ ഈ ഗ്രന്ഥത്തോട് ഈ ഗ്രന്ഥത്തെ സമീപിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സ്വന്തത്തോട് അതിക്രമം ചെയ്തവരുണ്ട്. ഫമിൻഹും മുഖത്തസീദുൻ, ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നന്മയിൽ പ്രചോദിതമായി മുന്നോട്ടു പോകുന്നതിന്റെ വഴിവെളിച്ചമായിട്ട് ഈ ഗ്രന്ഥത്തെ സ്വീകരിച്ച് മുന്നേറിയവരുമുണ്ട്. ഇങ്ങനെ മൂന്ന് കൂട്ടരുണ്ട് മുസ്ലിം സമൂഹത്തിൽ ഖുർആനിനോടുള്ള സമീപനത്തിൽ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്റെ ചോദ്യം, നമ്മളിപ്പോ ഇതിൽ ഏത് കൂട്ടരിൽ പെടാനാണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ഈ വിഷയത്തെ ഏത് സ്വഭാവത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അവസാനം ഈ ഗ്രന്ഥവും നമ്മളും ഒക്കെ കൂടി അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? നമ്മളിപ്പോൾ ഇതിനെ ക്ലാസ് എടുക്കുന്നു, പ്രസംഗിക്കുന്നു, നിങ്ങൾ വന്നിരിക്കുന്നു, പല പണികളിലും ഏർപ്പെടുന്നു. ഇതിനെയൊക്കെ നമ്മൾ എന്ത് പ്രചോദനത്തിലാണ് കാണുന്നത്? അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നതല്ലാത്ത പ്രചോദനങ്ങൾ നമുക്കുണ്ടോ? ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ വിഷയങ്ങൾ അവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, വിശുദ്ധ ഖുർആനിനോട് ഒന്നുകിൽ മധ്യമമായ ഒരു മിതമായ നിലപാട് സ്വീകരിച്ചവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം നന്മയിൽ മുന്നേറിയവരുടെ കൂട്ടത്തിൽ ഈ ഗ്രന്ഥം വെച്ച് നന്മയിൽ മുന്നേറിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയാണ് വേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. അപ്പോ യാമീനൊക്കെ ഒന്ന് ശരിക്കും പറയുക ചെയ്യാം, അതിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മളൊക്കെ പരിഷ്കരിച്ച് ഇപ്പൊ ഞാൻ ഒക്കെ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, പല വേദിയിലും പോയിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നു വളരെ കൂളായിട്ട്. ഇതൊക്കെ നമ്മളത്ര കണ്ടതാ. അപ്പൊ ഈ മുസ്ലിം ഉമ്മത്തിൽ കുറെ ആചാരങ്ങള് ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാന്ന് വിചാരിച്ചിട്ടുണ്ട് ആളുകൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇരിക്കട്ടെ, അപ്പോ ഞാൻ ഈ വിഷയങ്ങൾ ചുരുക്കി പറഞ്ഞിട്ട് സ്ഥലം വിടാം. അതായത് പിന്നെ ഈ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് മിതമായ നിലപാട് സ്വീകരിച്ചവരോ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ട് സന്മാർഗത്തിൽ മുന്നേറിയവരോ ആകണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്പർ ഇട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ ദിനേന ഖുർആൻ ഓതുന്നവരാകണം എന്നുള്ളതാണ്. ദിനേന ഖുർആൻ ഓതുക, പുരുഷന്മാർക്ക് ഇതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവർക്ക് നമസ്കാരം അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത സമയത്ത്, ഞാനിപ്പോൾ പറയുന്നത് ഖുർആനോത്ത് എന്ന് പറഞ്ഞത് പഠനമല്ല, പഠനം വേറൊരു സാധനമാണ്, ഞാൻ പിന്നെ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞത് ഖുർആൻ പാരായണം എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്, അതൊരു ഇബാദത്താണ്. വെറുതെ ഓതുക, അതിനെന്താ തെളിവ് എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ ഓതിയ ആ ഉദ്ധരിച്ച ആയത്തിൻ്റെ ഒരു രണ്ടായത്ത് അപ്പുറത്ത്, അത് അങ്ങോട്ട് മുന്നോട്ട് മേലോട്ട് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാത്ത് എന്ന് തുടങ്ങുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയണ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, വ അഖാമുസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവർ,
അപ്പൊ നിസ്കാരത്തിൽ ഓതുന്നതിനെ പറ്റിയല്ല ഈ പറഞ്ഞത്. നിസ്കാരത്തിൽ ഓതുന്നതിനെ പറ്റിയാണെങ്കിൽ പിന്നെ ഇത് രണ്ടും രണ്ടായിട്ട് പറയില്ലല്ലോ. അപ്പൊ ഖുർആൻ ഓതുക എന്നുള്ളതൊരു ഇബാദത്താണ്, ഒരു ആരാധനാ കർമ്മമാണ്, അങ്ങനെ മനസ്സിലാക്കണം. ഇത് പത്രം വായിക്കുമ്പോഴുള്ളൊരു പരിപാടിയല്ല, ഇതൊരു ഇബാദത്താണ്. അങ്ങനെ അതുകൊണ്ട് ആരാധനാപരമായ കാര്യങ്ങളിൽ ഏർപ്പെടാത്ത സമയത്ത് ഒരു ഇബാദത്തെന്ന നിലക്ക് സ്ത്രീകൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടതില്ല. അതേസമയം അവർ സ്ഥിരമായി ആയത്തുൽ കുർസി ഓതാറുണ്ട്, അല്ലെങ്കിൽ അവരെ ഹൃദ്യസ്ഥമായ സൂറത്ത് പിന്നെ ഉറങ്ങാൻ സമയത്ത് മുഅവ്വദതൈനിയും ഇഖ്ലാസും എന്ന് പറഞ്ഞാൽ അവസാനം ആ തുടക്കം അഊദു കൊണ്ടുള്ള രണ്ട് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും റബ്ബിൻ നാസും, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ വല്ലാഹു അഹദും, ഇത് ഉറങ്ങുന്നതിന് മുമ്പ് പതിവായി ഓതാറുണ്ട്. ആയത്തുൽ കുർസി ഓതാറുണ്ട്. ആമനു റസൂലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുപോലെ അവരവർക്ക് ഹൃദ്യസ്ഥമായ ഭാഗങ്ങൾ ഓതി ശീലമുണ്ട് എങ്കിൽ ആ ഓത്ത് അശുദ്ധിയുടെ സമയത്തും ആകാം. പക്ഷെ ഒരു ഇബാദത്തെന്ന നിലക്ക് അവർ ആരാധനാ കർമ്മം എന്ന നിലക്ക് ഈ പറയുന്ന ഖുർആൻ പാരായണം അശുദ്ധിയുടെ സമയത്ത് സ്ത്രീകൾ ഏർപ്പെടേണ്ടതില്ല. അതേസമയം പുരുഷന്മാർക്ക് ഈ അളവില്ല. അപ്പം നമ്മൾ, ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ പതിവായി ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം. ഈ പതിവായി ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുസാഫ് കണ്ടെടുത്തിട്ട് തുറന്നിട്ട് എവിടെ കിട്ടിയത് അവിടെ ഓതുക, അന്ന് അടച്ചു വെക്കുക, പിറ്റേന്ന് ഓർക്കുക, വേറൊരു ഭാഗത്ത് ഓതുക, അങ്ങനെ ഈ അല്ല ഓതേണ്ടത്. ഇതൊരു ഗ്രന്ഥമാണ്, ഇതിനൊരു തുടക്കമുണ്ട്, ഇതിനൊരു ഒടുക്കുണ്ട്, ഇതിനൊരു ഓർഡർ ഉണ്ട്. ഈ ഓരോ അധ്യായവും തൊട്ട് ശേഷം വരുന്ന അധ്യായവും തമ്മിൽ ബന്ധമുണ്ട്. ഓരോ അധ്യായത്തിലെയും ഓരോ ആയത്തും അതിനപ്പുറവും അപ്പുറവും തമ്മിലുള്ള ആയത്തും തമ്മിലും ബന്ധമുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രന്ഥമാണിത്. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രന്ഥം കിട്ടിയാൽ നമ്മൾ എങ്ങനെയാ വായിക്കുക? അങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞാൽ അടയാളം വെച്ച് ഖുർആൻ ഓതുന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. റമദാൻ മാസത്തിൽ പൊടിയെട്ടി പുറത്തെടുത്താൽ പോരാ. ഒരു ദിവസം ഒരു മൂന്ന് പേജ്, ഒരു ദിവസം ഒരു മൂന്ന് പേജ്, മൂന്നിനൊരു അടിസ്ഥാനമില്ല. ഞാനൊരു ഒറ്റയായ നമ്പർ പറഞ്ഞതാണ്, സാധ്യമായ നാല് പേജോ അഞ്ച് പേജോ ഹത്ത് പിന്നെ ഒരു ജുസുവോ പിന്നെ നമുക്ക് പത്തഖുല്ലാഹ മസ്തതാഅത്തും എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് സാധിക്കും പോലെ. പക്ഷേ പതിവായി ഖുർആൻ പാരായണം ചെയ്യൽ ശീലമാക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒതു ഉണ്ടാക്കണോ വേണ്ടേ, അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം. ഈ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ താർക്കികമായിട്ട് സമീപിച്ച് ശീലിക്കരുത്. അങ്ങനെ ശീലിച്ചാൽ ഒന്നിനും ഒരു ചൈതന്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ വന്ന് എനിക്ക് പ്രസംഗിക്കണമെങ്കിൽ ഞാനൊരു പുരുഷൻ എന്ന നിലക്ക് ഒരു ലേശം മുട്ട് വരെ മറിയുന്ന ഒരു തോർത്തുണ്ട് എടുത്താൽ മതി, ഇസ്ലാമിക ശരീരത്തെ അനുസരിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ നമ്മളൊന്നും നടക്കണത്. സ്ത്രീകൾക്ക് പിന്നീട് മുൻകൈയും മുഖവും അല്ലാത്തതൊക്കെ അവറത്താണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുട്ടുപൂക്കളുടെ ഇടയിലുള്ളത് അവറത്തുള്ളൂ. അപ്പൊ എന്ന് കരുതിയിട്ട് നമ്മൾ ഷർട്ട് ഊരി വെക്കുന്നില്ല, ആളുകളുള്ളിടത്ത് ഷർട്ട് ഇടുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ വന്നിട്ട് ഒരാൾ കോളിംഗ് ബെല്ലിൽ അടിച്ചാൽ നമ്മളിങ്ങനെ ചില്ലിൻ്റെ ഉള്ളിൽ കൂടി നോക്കും. അപ്പോൾ ഒരു ആൾ പുറത്തുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു ഷർട്ട് എടുത്തിട്ടാണ് പുറത്ത് കറങ്ങണത് എന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാരമാണെങ്കിൽ, അത് നമ്മളൊരു ശീലമാണെങ്കിൽ, വുളു എന്ന് പറയുന്നത് പിന്നെ ഒരു മനസ്സാന്നിധ്യവുമായും നമ്മുടെ ഒരു സന്നദ്ധതയുമായും ഒക്കെ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ആരാധനാ കർമ്മം എന്ന നിലക്ക് നിസ്കരിക്കും പിന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വുളു ഉണ്ടാവലാണ് ഉത്തമം എന്നാണ് എൻ്റെ അഭിപ്രായം. വുളു ഇല്ലാതെ മുസാഫ് തൊടാൻ പാടില്ല എന്ന് പിന്നെ പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. അങ്ങനെ പറയുന്നതിന് തെളിവ് വേണ്ടത്ര ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ഒരു ആരാധനാ കർമ്മം എന്ന നിലക്കുള്ള ഞാൻ ഈ പറഞ്ഞ സ്വഭാവത്തിലുള്ള പാരായണത്തിന് അംഗശുദ്ധി വരുത്തുന്നതാണ് ഉത്തമം. അപ്പോൾ വുളുവോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുന്നത് ശീലമാക്കുക. ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ പള്ളിയിൽ വന്നാൽ നടക്കും ഇത്. എന്നിട്ട് എത്രയാണ് ഓതിയത്? അൽബക്കറ 122. മൊബൈലിൽ ഒരു വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഒരു എന്തെങ്കിലും ഒരു ചെറിയ ഫയല് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെഴുതി വെച്ചാൽ മതി. ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾ ശീലിക്കേണ്ടത് ഇന്ന് ഞാൻ ഓതിയ അൽബക്കറ 122 എന്ന് നാളെ ആ സമയം വരെ മനസ്സിൽ കൊണ്ടുനടക്കാൻ കഴിയണം. അപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ കൊണ്ടുനടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 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 കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മളൊക്കെ STD കോഡും ഫോൺ നമ്പറും അടക്കം എത്ര നമ്പറുകൾ ഈ സത്സലുള്ളവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നു പണ്ട്? 049 666 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ സ്വന്തം ഭാര്യൻ്റെ നമ്പർ തന്നെ ഓർമ്മയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മെമ്മറി തീരെ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യണം പതിവായി, ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിന് ഒരുപാട് വിശദാംശങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. രണ്ടാമത്തെ സംഗതി, ഇത് എങ്ങനെയെങ്കിലും ഇങ്ങനെ പാരായണം ചെയ്താൽ പോരാ. ഇതിനൊരു ഭദര അറബി ഭാഷയാണ്, ആ ഭാഷയിലെ ഏറ്റവും നല്ല സാഹിത്യ സൃഷ്ടിയാണ്. ആ സാഹിത്യ സൃഷ്ടിക്ക് അതിൻ്റെതായ പിന്നെ സ്വരരാഗ താളലയ മാധുരി മാധുര്യമുണ്ട്. ഈ അതൊരു വളരെ വശ്യമനോഹരമായ ഒരു അവതരണമാണ്. സാഹിത്യ സാമ്രാട്ടുകൾ വരെ പകച്ചുപോയ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതുകൊണ്ട് വറത്തിലിൽ ഖുർആന തിർത്തീല പാരായണ നിയമം പാലിച്ചുകൊണ്ട്. അപ്പം അക്ഷരങ്ങൾക്ക് മഹറജ് ഉണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറേ അക്ഷരങ്ങൾ ഇങ്ങനെയാണ്, കുറേ അക്ഷരങ്ങൾ ഇങ്ങനെ കൊക്ക പോലെയാണ്.
ഏറെക്കുറെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഒരുപോലെയാണല്ലോ. പക്ഷെ അങ്ങനല്ല, ചിലത് ഐനാണ്, ചിലത് ഒയിനാണ്, പിന്നെ ഹ എന്ന് പറയുന്ന അക്ഷരമുണ്ട്, ഹ എന്ന് പറയുന്ന അക്ഷരമുണ്ട്, സീനുണ്ട്, ഷീനുണ്ട്, ഇതൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പം സംവിധാനങ്ങളുണ്ട്, ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പതിവായി എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ അങ്ങനെ പാരായണം ചെയ്യുന്നതോടൊപ്പം ഏതെങ്കിലും ഒരു ആപ്പിലെ ഒരു ഖുർആൻ പാരായണം വലിയ നീട്ടി വലിച്ച് ശ്വാസം മുട്ടി ആകെ തന്നെ നമ്മൾ തന്നെ എന്നെ കാറ്റ് പോണ സൈസ് എന്നെ ട്യൂണൊന്നും എടുക്കണ്ട, ഒരു മീഡിയം ടൈപ്പ് ട്യൂണുള്ള ഒന്ന് നാല് വട്ടം കേട്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് പഠിക്കും. അപ്പോൾ പാരായണ നിയമത്തോടെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കാം, ശീലിക്കുക, അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തത് പാരായണം, രണ്ടാമത്തത് പാരായണ നിയമത്തോടെ പാരായണം ചെയ്യാൻ ശീലിക്കാനുള്ള പ്രയത്നം. മൂന്നാമത്തെ സംഗതി, എവിടെയെങ്കിലും ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് നമ്മളാ പാത്തുമ്മ കുട്ടിയുടെ മോള് പ്രസവിച്ച ഹോസ്പിറ്റലിൽ ഈ ഖുർആൻ ഓതുന്നോടത്ത് വെച്ചിട്ടേ നമുക്കിതൊക്കെ എവിടൊക്കെ വെച്ച് എത്ര പറയാൻ പറ്റും. ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു അറിയപ്പെട്ട കാര്യൻ്റെ കിറാത്തിടും, എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, കലാമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, അതൊരു ഇബാദത്താണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയല്ല, ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിശബ്ദത പാലിക്കണം. രണ്ട് വർത്താനാണ് അവിടെ എന്ന് പറഞ്ഞത്, ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു, അത് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്ന്. രണ്ടാമത്തത് അൻസിത്തു, നിശബ്ദത പാലിക്കണം. ഇതെന്താണ് ഇത് രണ്ടും പറയാൻ കാരണം വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തം വന്നിട്ട് നമ്മളോട് ഇങ്ങനെ എന്തോ ഒരു പരാതി പറയാൻ വന്നതാണ്, അപ്പോൾ ഇയാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഇത് നമ്മൾ ഓനോടും പറയാം നമുക്ക് ഓനെ അത്ര അറ്റൻഡ് ചെയ്യാൻ താല്പര്യമൊന്നുമില്ല, പറഞ്ഞു പോയി കിട്ടിയാൽ മതി എന്നൊരു മനസ്സിലാവും. ആ പറഞ്ഞോ പറഞ്ഞോ എന്ന് ഓനോടും പറയും, ഇയാളോട് നമ്മൾ സംസാരിക്കും ചെയ്യും, ഇത് രണ്ടും കൂടി ഒരിക്കലും നടക്കൂല. അപ്പോൾ അതുകൊണ്ട് പറയാം, അള്ളാഹ് പറയാണ് നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, എങ്കിലും നിങ്ങളും ഉണ്ടാതിരിക്കണം. അതുകൊണ്ട് വൈദാ കുരി അൽ ഖുർആന വസ്തമിഉ ലഹു വഅൻസിതു, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, മിണ്ടാതിരിക്കണം. ഈ കിതാബ് ഏത് നാഥൻ്റെതാണോ ആ നാഥൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കൂല എന്നാണെങ്കിൽ എന്താണ് ഈ കിതാബിനുള്ള നമ്മുടെ സമീപനം? ഒരു കാരണവശാലും ഖുർആൻ ഓതു നടത്തി സംസാരിക്കരുത്. മക്കൾ ഖുർആൻ ഓതാണെങ്കിൽ ബാപ്പയും മമ്മയും കൂടി അവിടെ ഇരുന്ന് വർത്താനം പറയരുത്, സിറ്റൗട്ടിലേക്കോ വേറെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോണം എന്ന് മാത്രമല്ല, അതിൻ്റെ പോസിറ്റീവ് ഞാൻ പറയാം. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് മക്കളെ വിളിച്ചിട്ട് ഓലോട് ഖുർആൻ പറയാൻ ഓതാൻ പറയണം, എന്നിട്ട് വെറുതെ കേട്ടിരിക്കുക, ഈ കേട്ടിരിക്കൽ പുണ്യമാണ്. അപ്പോൾ ഒന്നാമത്തത് ഖുർആൻ പാരായണം ചെയ്യൽ, രണ്ടാമത്തത് അതിൻ്റെ തജ്വീദോടുകൂടി പാരായണം ശീലിക്കൽ, മൂന്നാമത്തത് പാരായണം നടക്കുന്നിടത്ത് ആ പാരായണം ശ്രദ്ധിച്ചു കേൾക്കൽ, നാലാമത്തെ കാര്യം ഖുർആൻ മനഃപ്പാഠമാക്കൽ. അതിനൊക്കെ ആയത്തും അതീതും തെളിവുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്കും അറിയാൻ പറ്റും. ഖുർആൻ മനഃപ്പാഠമാക്കാം, മനഃപ്പാഠമാക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കും. ഓർമ്മശക്തി വർദ്ധിക്കാനുള്ള മാർഗം ഓർമ്മയെ അവലംബിക്കുന്ന പ്രക്രിയ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അടിയന്തരമായി ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ഭാര്യയുടെ ടെലിഫോൺ നമ്പർ കാണാതെ അറിയാത്തവർ അത് പഠിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ മൊബൈലിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മൊബൈൽ പോയിട്ടുണ്ട് അയക്കഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല, അജ് വേദാറാണ്ട ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരാം എന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ഓൾ അവിടെ കിടന്നിട്ട് ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ആളിറങ്ങി അപ്പം തുടങ്ങിയില്ല അപ്പോൾ ഇവിടെ എത്തി, നമ്മളൊക്കെ മുമ്പാണ് പോയിട്ടുണ്ട്. ഞാൻ അപ്പോൾ അടൻപള്ളി പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ വർഷത്തിലൊക്കെ പോയാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആ ഓൻ പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ടെന്ന് എൻ്റെ വീട്ടിൽ മനസ്സിലാക്കണം. ഒരു ടെൻഷനും ഇല്ല അന്ന്. ഇന്ന് നമ്മൾ പിന്നെ വണ്ടി ഓട്ടോറിക്ഷ കിട്ടി, ആ ഓട്ടോറിക്ഷ കിട്ടി, അപ്പോൾ ഓട്ടോറിക്ഷ കിട്ടി എന്നുള്ള വിവരത്തിനൊരു കോള്, ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ബസ് കയറി എന്നുള്ള അടുത്ത കോള് നോക്കണം. ഒന്നാമത്തെ ഇങ്ങനെയൊന്നും ഫോൺ ചെയ്ത് ശീലിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കുറച്ചൊക്കെ തവക്കിലാക്കാനും കുറച്ചൊക്കെ അവരെ അവരുടെ വഴിക്ക് വിടാനും അവർ നല്ല വഴിയിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യവും നമ്മൾ ശീലിക്കണം. അതൊരു മിതത്തിൽ വേണം, ഞാൻ അതിലൊന്നും ഇപ്പോൾ വിധി പറയല്ല. വിഷയം എന്താണ്? എന്ത് ഓർമ്മശക്തി ഉപയോഗപ്പെടുത്തണം. അവിടെ നമ്മൾ പോകുന്നത് അതിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഓർമ്മശക്തി ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മനഃപ്പാഠമാക്കണം, ചെറിയ ചെറിയ സുഹൃത്തുക്കൾ മനഃപ്പാടാക്കണം. എത്ര കണ്ട് കപ്പാസിറ്റി ഉണ്ടോ അത്രയും കണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കുക. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, അതിനതിൻ്റേതായ ബർക്കത്തുണ്ടാവും. അതാണ് നാലാമത്തത്. അഞ്ചാമത്തെ സംഗതി, ഈ കിതാബ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇറക്കിയിട്ടുള്ളത് ഇതിങ്ങനെ ഓതാനും ഇതിങ്ങനെ പിന്നെ താളലയത്തോടുകൂടി പാരായണം ചെയ്ത് പിന്നെ പാരായണം ചെയ്ത് ആസ്വദിക്കാനും അങ്ങനെ പാരായണം ചെയ്യിപ്പിച്ച് കേട്ട് സുരസിക്കാനും, അതിനു മാത്രമല്ല ഈ ഗ്രന്ഥം അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ഈ ഗ്രന്ഥത്തിലുള്ള ആശയം നമ്മൾ മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് ഖുർആൻ പഠനം എന്നതാണ് അഞ്ചാമത്തെ കാര്യം, ഖുർആൻ പഠിക്കണം. ഇപ്പം ഇവിടെ കുടുംബസംഘമാണ്, ഇത്രയും ആളുകൾ ഇവിടെ ആഴ്ചയിൽ ഈ ഖുർആൻ പിന്നെ പരിപാടിക്ക് വരുന്നുണ്ടാവില്ല. പക്ഷെ ഖുർആൻ പഠനം എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ആരും പക്ഷെ ഒഴിവായി പോകുന്നില്ല. അപ്പം നമ്മൾ ഖുർആൻ പഠിക്കണം. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത ക മസലിൽ ഹിമാർ എന്ന് പറഞ്ഞല്ലോ ഖുർആൻ.
ഈ വേദഗ്രന്ഥം നൽകപ്പെട്ട ന്യായ പ്രമാണങ്ങൾ നൽകപ്പെട്ട് ആ ന്യായ പ്രമാണങ്ങളെ നിവർത്തിക്കാൻ ആവശ്യപ്പെട്ട ശേഷവും ആ ന്യായ പ്രമാണങ്ങളോട് പുറംതിരിഞ്ഞ നിന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നു, ഗ്രന്ഥക്കെട്ടുകൾ പേറുന്ന കഴുതയെ പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അർത്ഥം അറിയാതെ ഒരു കിതാബ് അങ്ങോട്ട് എടുത്തച്ച് ഇങ്ങോട്ട് എടുത്തച്ച് ഇനിയിപ്പോൾ ഇത് എവിടെ ഒന്ന് വെക്കുക, നിന്നാ അങ്ങനെ ഒതുവില്ലാതെ തൊട്ടൊന്നും പോകരുത്, അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലത്തെവിടെങ്കിലും ഇങ്ങനെ വെക്കണം, ഇങ്ങനെ ഇടങ്ങാറാണ്ടൊരു കിതാബല്ല. നമ്മൾ ഈ ഖുർആനെ സംബന്ധിച്ച് പിന്നെ സൂറത്ത് യാസീൻ മരിച്ചവർത്ത് ഓതുന്ന അധ്യായമാണ് സൂറത്ത് യാസീൻ. മരിക്കുന്നത് വരെയാണ് ശരിക്കും യാസീൻ ഓതേണ്ടത്, പക്ഷെ മരിച്ചോടത്താണ് നമ്മൾ ഓത്ത് തുടങ്ങാറ്. ഏത് മരിച്ചോടത്ത് ഓതണ സൂറത്തില് അള്ള എന്താ പറയണത്? ജീവിച്ചിരിക്കുന്ന ആൾക്ക് മുന്നറിയിപ്പ് നൽകാൻ എന്നാണ്. ആ സമയത്തൊന്നും ഇയാളും ശ്രദ്ധിച്ചില്ല, മറ്റൊരു പറഞ്ഞവുമില്ല, ആരും അത് ആ വശത്തേക്കേ പോയില്ല. എന്നിട്ട് പിന്നെ മൂപ്പരിഞ്ഞ് പ്രത്യേകിച്ച് ഉപദ്രവം ഒന്നും ചെയ്യൂല എന്ന് ഉറപ്പായ ശേഷം അവിടെ ഇരുന്നിട്ട് അറിയാ സൂറത്ത് യാസീനിലുള്ളതാണ്. അപ്പൊ ഈ മാതിരി ഇതുകൊണ്ട് കളിക്കാനുള്ളതല്ല, ഇത് ഖുർആൻ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ പഠനം, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ പഠനം എന്ന് പറയുന്നത് പാരായണത്തിന് പകരമോ പാരായണം പഠനത്തിന് പകരമോ അല്ല, രണ്ടും രണ്ട് ഉത്തരവാദിത്തമാണ്. എനിക്കിപ്പോ ഞാൻ ആഴ്ചയില് ചൊവ്വാഴ്ച നമ്മളെ സുബാൻ ബാബുവിന്റെ ഖുർആൻ ക്ലാസ്സിൽ പോകുന്നുണ്ടല്ലോ, പിന്നെന്ത് പാരായണത്തെ പറ്റിയാ മൂപ്പര് പറയണത്? അത് പഠനമാണ്. അപ്പോൾ വേറെ അപ്പോൾ പഠനം നടത്തുന്ന ആളുകൾ ഒരു വ്യവസ്ഥാപിതമായി ഖുർആൻ പാരായണം ചെയ്യുന്നത് ശീലമാക്കണം. ഒരു ഒന്നര കൊല്ലം കഴിയുമ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ ഈ കലാമിലൂടെ മൊത്തം നമ്മുടെ കണ്ണും കാതും കൽബും കയറി ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പാരായണം പതിവായി കത്തം തീർത്തുകൊണ്ടിരിക്കുന്ന ആള് ഇതിങ്ങനെ കൊല്ലം കൊല്ലം അല്ലെങ്കിൽ മാസം മാസം കത്തം തീർക്കാനുള്ള കിതാബ് മാത്രമല്ല, ഇത് പഠിക്കാനിറക്കിയതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കിതാബിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടണം. അതുകൊണ്ട് പഠനം പാരായണത്തിന് പകരമോ പാരായണം പഠനത്തിന് പകരമോ അല്ല, പാരായണം ചെയ്യണം, സാധ്യമാകുന്നതനുസരിച്ച് പഠിക്കുകയും ചെയ്യണം. ഒരുപാട് സൗകര്യമുണ്ട് ഖുർആന്റെ കാര്യത്തിൽ. നമ്മൾ ഒരിക്കലും ഞങ്ങളെ നാടൻ ഭാഷയെ പറഞ്ഞാൽ, ഞാൻ മലപ്പുറത്തേനാണ്, ഞങ്ങളെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു നടക്ക് പോവില്ല. കാരണം എന്താണെന്നറിയോ, റസൂലുള്ളാഹിന്റെ കാലത്ത് നിങ്ങളാ മുസാഫ് കൊണ്ട് എടുക്കുന്ന പറഞ്ഞാൽ എവിടെയാണ് എഴുതി വെച്ചിരിക്കണത്? ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ തന്നെ എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഇന്നത്തെ ഒരു ടെക്നോളജി ഒന്നില്ല. അന്ന് അന്നത്തേതായ സംവിധാനങ്ങളിലാണ് ഈ ഖുർആൻ അവിടെയും ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അതന്നെ ആദ്യകാലത്തൊന്നും ഇതിൻ്റെ അംഗീകൃതമായി ആധികാരികമായി വെരിഫൈ ചെയ്തിട്ടുള്ള ക്രോഡീകരിച്ച ഒരു കോപ്പി എല്ലാ സഹാബിമാർക്കും വീട്ടിൽ സൂക്ഷിക്കാൻ കിട്ടിയിട്ടില്ല. നമുക്കിപ്പോൾ എന്തൊക്കെ സൈസ് സഹഫാണ് നമ്മളെടുത്തുള്ളത്? ഈ അടുത്ത് ഞാനൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ഖുർആൻ കണ്ടു, ഒരു കട്ടിയുള്ള പെട്ടിക്കകത്ത് ഇത് തിരിച്ചങ്ങോട്ടിട്ടാൽ നാല് ഭാഗം ഒരു പെട്ടി പോലെയാവും. അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് എടുക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. നമ്മളൊക്കെ കണ്ടിട്ട് ഇറക്കിയതാണെന്ന് തോന്നിപ്പോവും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് ആദരിച്ചാൽ മതിയല്ലോ. അപ്പം ഈ കിതാബ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ളത് ഈ കിതാബ് അനുസരിച്ച് പഠിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യാനാണ്. അപ്പോൾ പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ആശയം മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. അത് ഓരോരുത്തരുടെയും ശേഷി അനുസരിച്ച് അവർ പഠിക്കട്ടെ. ചെറിയ ചെറിയ അധ്യായങ്ങൾ കുറേശ്ശെ കുറേശ്ശെ, അതാണ് ഞാൻ പറയാൻ കാരണം. നമ്മുടെ ആപ്പ് ഇപ്പം നിങ്ങളുടെ മൊബൈലിൽ കയ്യിലൊക്കെ ആപ്പ് ഉണ്ടല്ലോ, മൊബൈലുണ്ട്, ഖുർആനിൻ്റെ ആപ്പുകളുണ്ട്. ലോകത്തെ പ്രമുഖമായ ഭാഷകളിൽ ലോകത്തെ പ്രസിദ്ധരായ കാരികളുടെ ഖിറാഅത്തോടെ വാക്കർത്ഥം ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഉള്ള നമ്മളും ഇതൊന്നുമില്ലാത്ത ആ ജനതയും ഈ ഖുർആനിനോടുള്ള അവരുടെ ആത്മബന്ധത്തിലും ഇതിൻ്റെ പഠനത്തിലും എവിടെയാണ് നിൽക്കുന്നത്? എത്ര അന്തരണ്ട്. അപ്പൊ സുമലുന്ന യൗമഗിദിൻ അനി നഈം, ഈ സൗകര്യങ്ങളുണ്ടല്ലോ. സാക്ഷാൽ തഫീമുൽ ഖുർആന്റെ വരെ ആപ്പ് മലയാളത്തിൽ ലഭ്യമാണ്, വാക്കർത്ഥ സഹിതം. വേറെയും ഒരുപാടുണ്ട്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് അറബി ആണെങ്കിൽ അറബി, ഉറുദു ആണെങ്കിൽ ഉറുദു, മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ എല്ലാം ലോകത്ത് അറിയപ്പെട്ട തഫ്സീറുകളുടേതും മുഴുവൻ ഇരുന്ന ഇരിപ്പിന് ഇപ്പം നമ്മുടെ കൈവശമുണ്ട്. അതിൽ ഖുർആനും ഉണ്ട്. അപ്പം എന്നോട് ഇതേമാതിരി ഒരു സ്ഥലത്ത് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ ഇത് അങ്ങനെ ഈ മൊബൈൽ മൂപ്പര് അപ്പോഴാ മൊബൈലിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു ചോദ്യം കേട്ടാൽ. അപ്പോൾ ഈ മൊബൈലും കൊണ്ട് കക്കൂസ് പോകാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, അല്ല ആഫിദിന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? ആഫിദിൻ്റെ അപ്പം ഇത് അത് വേറെ ന്യൂമറിക്കലാണ്, അത് നമ്പറാണ്, ഇരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഖുർആൻ പഠിക്കണം, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അർത്ഥം അറിയാതെ ഓതിയാലും കൂലി കിട്ടും എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം ഖുർആനെ പറ്റി. അതുകൊണ്ട് ചില ആളുകൾ പഠനത്തിൻ്റെ പ്രാധാന്യം സാംസനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അർത്ഥം അറിയാതെ ഓതിയിട്ട് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കണത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ പ്രശ്നം, അർത്ഥമറിയാതെ ഓതിയാൽ ഒരു കാര്യവുമില്ല എന്ന് ഒരു പ്രഭാഷകൻ അങ്ങ് പ്രസംഗിച്ചാൽ, ഇപ്പം ഇന്ന് ഇവിടെ ഞാൻ അങ്ങനെയാണ് സ്ഥാപിച്ചു എന്ന് വിചാരിക്കുക, അർത്ഥം അറിയാതെ ഓതിയിട്ട് 5 പൈസയുടെ ഉപകാരമില്ല എന്നിപ്പം ഇന്ന് ഇവിടെ ഞാൻ തെളിവൊക്കെ പറഞ്ഞിട്ടാണ് സ്ഥാപിച്ചാൽ
നിങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നാളെ തന്നെ അർത്ഥം പഠിക്കാൻ തുടങ്ങുമോ? എവിടെ തുടങ്ങണേ? ഓതും കൂടിയാണ് നിർത്തും. അർത്ഥം അറിഞ്ഞിട്ട് ഓതി, അർത്ഥം അറിയാതെ ഓതിയിട്ട് കാര്യമില്ലെങ്കിൽ എന്നാൽ പിന്നെ അതും കൂടിയാണ് നിർത്താം. അത്ര ഇതാ സംഭവിക്കുക. നേരെ മറുത്ത അർത്ഥറിയാതെ ഓതിയാലും കൂലിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? അർത്ഥറിയാതെ ഓതും, ഇതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അറ്റാച്ച്മെന്റ് വർദ്ധിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ആശയം ഗ്രഹിക്കാൻ ശ്രമിക്കും. ആളുകളെ ഖുർആനിലേക്ക്, ഖുർആൻ പറഞ്ഞ്, ഖുർആന്റെ മഹത്വം പറഞ്ഞ് പെരുപ്പിച്ച് ഫലിപ്പിച്ച് ആളുകളെ ഖുർആനിൽ നിന്ന് അകറ്റലാണോ, ഉള്ളതുള്ളതുപോലെ ആളുകളോട് പറയലാണോ? അപ്പൊ അർത്ഥറിയാതെ ഓതിയാലും കൂലി കിട്ടും എന്നതിന് എന്റെ തെളിവ് എന്താന്ന് വെച്ചാൽ, ഈ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് പറയുന്നുണ്ടല്ലോ സൂറത്ത് അൽ ബഖറയുടെ തുടക്കത്തിൽ. വേറെയും സ്ഥലത്ത് പല അക്ഷരങ്ങളും അങ്ങനെ ഉണ്ട്. ഇതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഒരു അറഫാണെന്ന് നിങ്ങൾ പറയരുത്. അത് മൂന്ന് അർഫാണ്, ഓരോ അർഫനും പത്ത് കൂലി, അങ്ങനെ ഹദീസ് ഉണ്ട്, സ്ഥിരപ്പെട്ട് വന്ന ഹദീസാണ്. അറബി ഞാൻ സമയം ചുരുക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കുകയാണ്. അപ്പോ എത്ര ആയത്തുണ്ട് ഇപ്പൊ ഈ ഖുർആനില്? ഈ അലിഫ്ലാമി എന്നുള്ള തന്നെ റസൂലുള്ളാഹിക്ക് എന്തിനാ ഉദാഹരണം പറയണത്? ഈ അലിഫ്ലാമി എന്നുള്ളതിന്റെ ആധികാരിക വിശദീകരണം എന്താന്ന് ആർക്കറിയാം? സഹാബത്ത് ചോദിച്ചിട്ടുമില്ല, റസൂല് പറഞ്ഞിട്ടുമില്ല. സഹാബത്ത് ചോദിക്കാർക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ, ഹോസ്പിറ്റലിൽ പോയാൽ ആ കൗണ്ടറുകളുടെ മേലെ എഴുതി വെച്ചിട്ടുണ്ടാവും ഓരോ ആളുകളുടെ പേരെഴുതിയിട്ട് എം എ അല്ലെങ്കിൽ എന്താണ് പിന്നെ MBBS അങ്ങനെ എന്തൊക്കെയോ ഡിഗ്രികൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ക്രമം തെറ്റി എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഏതെങ്കിലും കുട്ടി LKG പഠിക്കണ കുട്ടി തന്നെ ഇതിങ്ങനെ നോക്കി, എന്തോ ആൽഫബറ്റിക് ഇങ്ങനെ അല്ലല്ലോ എഴുതേണ്ടത് നിന്ന് വേറെ ഒരു കുട്ടി പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. അത് നമ്മുടെ നാട്ടിൽ സുപരിചിതമാണ് എന്ന മാതിരി ഈ പ്രയോഗങ്ങൾ അവരുടെ നാട്ടിൽ സുപരിചിതമായതുകൊണ്ട് ഒരു കുട്ടിയും ചോദിച്ചിട്ടില്ല, റസൂലുള്ള പറഞ്ഞിട്ടില്ല, ആധികാരിക വ്യാഖ്യാനം മുമ്പിലും ഇല്ല. ബാക്കി ആരെന്ത് പറഞ്ഞാലും അത് മോഹന്റെ അഭിപ്രായമാണ്. ഏത് അലിഫ് ലാം മീം എന്നതിന്റെ വിശദീകരണം ഇന്നതാണ് എന്ന് ആര് പറഞ്ഞാലും അത് ആ പറഞ്ഞാളുടെ അഭിപ്രായം മാത്രമാണ്. അങ്ങനത്തെ മൂന്ന് അക്ഷരങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചത് എന്നതുകൊണ്ട് ഞാൻ പറയുന്നു, അർത്ഥമറിയാതെ പാരായണം ചെയ്താലും പ്രതിഫലം കിട്ടും. പക്ഷേ ഇത് അർത്ഥമറിയാതെ പാരായണം ചെയ്ത് പിന്നെ ആത്മനിർവൃതി അടയാനുള്ള ഗ്രന്ഥമല്ല ഇത്. അള്ളാഹു സുബ്ഹാനഹു വതആല നേരത്തെ അള്ളാഹ് തന്നെ വിലയിരുത്തിയല്ലോ, ഞാൻ ഈ ഗ്രന്ഥം നൽകിയിട്ട് സുമ്മാ ഔറസനൽ കിതാബല്ലദീന അസ്തഫൈന മിൻ ഇബാദിന എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഗ്രന്ഥം എൻ്റെ ദാസന്മാരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗത്തിന് കൈമാറിയിട്ട് അവരീ ഗ്രന്ഥത്തോട് മൂന്ന് സമീപനക്കാരായി എന്ന് അള്ളാഹ് പറയുമ്പോൾ ഈ ഗ്രന്ഥത്തോടൊരു ഗൗരവപ്പെട്ട സമീപനം നമ്മൾ സ്വീകരിക്കണം എന്ന് നാഥൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവൻ അതനുസരിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തിയത് അവൻ ഈ സാക്ഷാൽ ഗ്രന്ഥത്തിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇതൊരു പ്രവചനവും കൂടിയാണ് നിങ്ങൾ വെച്ചോ? എന്തായാലും അള്ളാഹ് അങ്ങനെ പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് ഒരു പ്രശ്നമില്ലല്ലോ, അള്ളാഹ്ക്ക് ഇതൊക്കെ നേരത്തെ അറിയാം. ഓരോ സ്ഥലത്തും മുക്കത്ത് ജനിക്കാൻ പോണ അഹമ്മദും ബോക്കറും ഫാത്തിമയും യൂസഫും ഒക്കെ ഈ കിതാബിനോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് അള്ളാഹ്ക്ക് അറിയാം. അത് അള്ളാഹിന്റെ അറിവിന്റെ സ്വഭാവമാണ്, അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചു വെച്ചതൊന്നുമല്ല. ഖദറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ പഠിക്കണം എന്നതിലാണ്. ഖുർആൻ പഠിക്കണം, അപ്പൊ കുറേശ്ശെ പഠിക്കാൻ ശ്രമിക്കണം. പഠിക്കാൻ മാത്രം സമയം കണ്ടെത്തുന്നവർ പാരായണത്തിന് അവരുടെ ജീവിതത്തിൽ ഇടം നൽകണം. പാരായണം പഠനത്തിന് പകരമോ പഠനം പാരായണത്തിന് പകരമോ അല്ല, രണ്ടും രണ്ടു ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കണം. അടുത്ത ആറാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വളരെ അസാധാരണമായ എന്താ പറയുക, പിന്നെ ശേഷിയുള്ള ദൈവികമായ ഒരു ഗ്രന്ഥമാണ്. നമ്മളെ നാടൻ കിതാബ് പോലെ അല്ല, നമുക്കൊക്കെ അറിയാൻ മതി. സാധാരണ പെട്ടെന്ന് ആശയം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കടലിൻ്റെ ഉദാഹരണം പറയും. കടലിൽ ഇപ്പം നമ്മൾ കടപ്പുറത്ത് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് കടലിൽ വെള്ളത്തിൽ ലെവലേഷൻ ടച്ച് ചെയ്യാതെ ആ കരയിലിരുന്നാൽ തന്നെ ഒരു സുഖമാണ്. ഇതൊരു ഖുർആൻ കേട്ടിരിക്കുന്നത് പോലെ ഒരു പരിപാടിയാണെന്ന് വിചാരിച്ചോ. തിര ഇങ്ങോട്ട് വരുമ്പോൾ കയറി ഓടിയും തിര അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങിച്ചൊന്നും നേരിയൊരു ടച്ച്, അങ്ങനെയും കടൽ പറ്റും. ഒരു തോട്ട്, ഒരു ബോട്ടുണ്ടെങ്കിൽ കടലിലൂടെ അങ്ങനെ പോകാം. ഒരു കപ്പലുണ്ടെങ്കിൽ വളരെ മനോഹരമായി, കപ്പലിലെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങോട്ട് കരയെന്ന് വിട്ടിട്ട് കപ്പൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ നീലാകാശത്തിന് താഴെ മൊത്തം നാല് ഭാഗവും കടലിലേക്ക് ഇങ്ങനെ, നമ്മളിപ്പോൾ പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ കടൽ എങ്ങനെയാണോ ആകാശം എങ്ങനെയാണോ കടലിലേക്ക് ഇറങ്ങിയത് പോയി തോന്നുന്നത് അതുപോലെ നാല് ഭാഗവും, നിങ്ങളും സങ്കല്പിച്ച് നോക്കൊരു നിലാവുള്ള രാത്രിയിൽ അങ്ങനത്തെ ഒരു സമയത്ത് ആഴക്കടലിൻ്റെ നടുവിൽ കപ്പലിൽ യാത്ര പോകുന്നേരത്തെ ആ അനുഭവം അവിസ്മരണീയമാണത്. പക്ഷെ അപ്പോഴൊന്നും വെള്ളം ടച്ച് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് മുങ്ങിക്കപ്പലുണ്ടെങ്കിൽ ആഴങ്ങളിലേക്ക് പോകാം. അപ്പൊ മത്സ്യം മാത്രമല്ല, അത്ഭുതകരമായ ചിപ്പികളും മുത്തുകളും ആ ആഴക്കടലിലുണ്ട്. പക്ഷെ ഈ തീരത്തിരുന്ന് മണലും മാന്തി പോകുന്നവന് ഈ മുത്തുചിപ്പി ഒന്നും കിട്ടൂല. അപ്പൊ ആറാമത് ഞാൻ പറയുന്നത്, ഖുർആനിൽ
ചിന്തിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, അതിന് ശേഷിയുള്ളവർ ചെയ്താൽ മതി. പക്ഷെ ആരും പറയുമ്പോൾ ഒക്കെ പറയണമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഖുർആനിൽ ചിന്തിക്കാൻ, ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായ കാലത്ത് 2:132 എന്ന് പറഞ്ഞ സൂറത്തുൽ ബക്ക, അപ്പൊ സൂറത്തുൽ ബക്കറയിലെ 132-ാമത്തെ ആയത്താണ്. അറബി ടെക്സ്റ്റ് ഒന്നും മൂപ്പർക്ക് അറിയില്ല, മൂപ്പര് മുജിത്തയ്യിദാണ്. ഓൺലൈൻ ഇങ്ങനെ ഒരു ഇത്തിഹാദ് ഖുർആനിൽ നടക്കൂല. കാരണം ആദ്യത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ ഓരോ അധ്യായങ്ങളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ആ ഓരോ അധ്യായത്തിലെയും ഓരോ സൂക്തവും തമ്മിൽ ബന്ധമുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ഒന്നും കണ്ടെടുത്തിട്ട് ചിന്തിച്ചിട്ട് സിദ്ധാന്തം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഖുർആനിൽ അവഗാഹമുള്ളവർ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് വിജ്ഞാനത്തിന്റെ മൊഴിമത്തുകൾ മുത്തുമൊഴികൾ കണ്ടെത്തട്ടെ. എന്നിട്ട് മാറുന്ന ലോകത്തോടൊപ്പം ഈ ദൈവിക ഗ്രന്ഥം നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്താൻ എങ്ങനെ വഴിവെളിച്ചമായിട്ട് വർത്തിക്കുന്നു എന്ന് അതിലൂടെ മനസ്സിലാക്കട്ടെ. അപ്പോ 6-ാമത്തെ കാര്യം, ഖുർആനിൽ ചിന്തിക്കുക അല്ലെങ്കിൽ ഖുർആനിൽ ഗവേഷണം നടത്തുക. എന്താണ് ഇതാ പിന്നെ ഈ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഈ ഖുർആനിൽ പിന്നെ ചിന്തിക്കുക, ഖുർആനിൽ ചിന്തിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അതല്ല, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവീണോ? അല്ല, കുലൂബിൻ അഖ്ഫാലുഹ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഫല യതദബ്ബറുനൽ ഖുർആൻ, അവർ ഖുർആനിൽ തദബ്ബുർ നടത്തുന്നില്ലേ? അപ്പൊ ഖുർആനിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു പണിയാണ്. പക്ഷേ അത് അതിൻ്റെ ഭാഷ, അതിൻ്റെ സംസ്കാരം, അത് രൂപപ്പെട്ടു വന്ന അല്ലെങ്കിൽ അത് അവതരിച്ച് പൂർത്തിയാക്കിയ സാമൂഹിക ഘടനയുടെ അവസ്ഥ, അന്നത്തെ ജനങ്ങളുടെ ജീവിത രീതി, അതുപോലെ റസൂലുള്ള ഇതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന കാര്യം, ഇതൊക്കെ അറിയുന്ന ഒരാൾക്ക് ഖുർആനിൽ ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയൂ വൈജ്ഞാനികമായി? വലിയ സംശയമില്ല. പക്ഷേ അങ്ങനെ ഒരു ദൗത്യം മുസ്ലിം ഉമ്മത്ത് ചെയ്യണം. കാരണം കാലാധിപത്യമായ ഈ ഗ്രന്ഥവും കൊണ്ട് അവർക്ക് മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ ദേശഭേദങ്ങൾക്കും ദേശവ്യത്യാസങ്ങൾക്കും അപ്പുറം വഴിവെളിച്ചമായിട്ട് ഈ ഗ്രന്ഥം ഉപകരിക്കണം. അതാണ് അടുത്ത കാര്യം. ഈ ഗ്രന്ഥത്തിന് നേരെ പലതരത്തിലുള്ള വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്, ആക്ഷേപങ്ങളും പരിഹാസങ്ങളും വരികയാണ്. ഇതിന് ഭീകരതയുടെ ഉറവിടമായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ്. ഈ ഗ്രന്ഥവും അതിൻ്റെ വക്താക്കൾ, ഈ ഗ്രന്ഥത്തെയും അതിൻ്റെ വക്താക്കളെയും വെച്ച് ഇസ്ലാമോ ഫോബിയ അഥവാ ഇസ്ലാം ഭയം ഉൽപ്പാദിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുകയാണ്. ഈ ഗ്രന്ഥത്തെയോട് ചേർന്ന് നിൽക്കുന്നവർ ഏറ്റവും കൂടുതലുള്ള പ്രദേശത്ത് എന്ത് സംഭവിച്ചാലും അത് തീവ്രതയുമായി കണക്ട് ചെയ്യുന്നതിൽ ഭരണാധികാരികൾ വരെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഖുർആനിന്റെ സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ച് അതിൽ ഇന്നതാണുള്ളത് എന്ന് മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കാനുള്ള പരിശ്രമം നടത്തണമെങ്കിൽ ആദ്യം നമ്മളുടെ ജീവിതം ഈ ഖുർആൻ കൊണ്ട് എന്താണ് ഇതിനില്ല, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം നന്മയിൽ മുന്നേറുക. അപ്പോ 7-ാമത്തെ കാര്യം, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. നമ്പറിലെ ഓർഡറിലല്ല ഞാൻ പറയുന്നത്, പ്രാധാന്യക്രമത്തിലല്ല, ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു വന്നതാണ്. ഇത് ജീവിതത്തിൽ പകർത്താനുള്ള ഗ്രന്ഥമാണ്. റസൂലുള്ളയുടെ ജീവിതം എന്താണ്? വകാന ഖുൽഖുഹു അൽ ഖുർആൻ, വകാന ഖുർആനൻ യംശീ അലൽ അർദ്, അത് ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു ഖുർആൻ എന്നാണ് മറുപടി പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ ഇൽമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഇൽമിന്റെ പ്രത്യേകത, ഈ ഇൽമ് അവരുടെ തസ്കിയത്തിന് ഉപകരിക്കണം. അപ്പൊ ഖുർആൻ സ്റ്റഡി സെന്ററിൽ പതിവായി വരുന്നവർ അള്ളാഹ് പറയുന്നത് ഇങ്ങനെ കേട്ട് കേട്ട്, അങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലേ അള്ളാഹ് കച്ചവടത്തെ കുറിച്ച് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്, അങ്ങനെ നമ്മൾ ഇരുന്നിട്ട് അല്ലാഹ്ക്ക് മാർക്കിട്ടിട്ട് പോയാൽ പറ്റൂല. പകരം നമ്മൾ ഈ കേട്ട് ശീലിച്ചത് മനസ്സിലാക്കുന്നതനുസരിച്ച് ജീവിതം മാറ്റിപ്പണിതുകൊണ്ടേയിരിക്കണം. അതാണ് ഹുവല്ലദീ ബഅസഫില്ലുമ്മീയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ ഇൻകാനു മിൻ ഖബ്ലു ലഫീ ളലാലിൽ മുബീൻ. ഈ ആയത്ത് പല സ്ഥലത്തും നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ പറ്റൂല. ഖദ മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വകുംതു അലാ ശഫാ ഹുഫ്രതി മിനന്നാരി ഫഅൻഖദകും മിൻഹാ വഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന. വളരെ നാശോന്മുഖമായി എല്ലാ രംഗത്തും വഴികേടുകൾ പിടിപെട്ട് ഒരു നാഗരികത, ഒരു സംസ്കാരം, ഒരു ജനപഥം ഒന്നടങ്കം നാശത്തിന്റെ വലിയ ആഴിയിലേക്ക് മറിഞ്ഞു വീണ് എരിഞ്ഞു തീരാനിരിക്കെ, അതാണ് വകുംതു അലാ ശഫാ ഹുഫ്രതി മിനന്നാരി ഫഅൻഖദകും മിൻഹാ, അതിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ചു.
അങ്ങനെ നിങ്ങൾ സഹോദരന്മാരായിട്ട് മാറി. അപ്പൊ ഇതൊക്കെ എന്താ അർത്ഥം? ഇതൊക്കെ വേറെ വേറെ ആയത്തുകളുടെ തുണ്ടാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താന്ന് വെച്ചാൽ, അവർ ഗ്രന്ഥം അവരിൽ യേശി, ഗ്രന്ഥം അവരെ ഏറ്റെടുത്തു, ഗ്രന്ഥം അവരെ ബന്ധങ്ങളെ പുനർനിർണയിച്ചു, അവരുടെ ജീവിതത്തെ ഉടച്ചു വാർത്തു, അവരെ കാഴ്ചപ്പാടുകളെ മാറ്റിപ്പണിതു, അവരുടെ സംസ്കാരത്തിൽ പുതിയ ഒരു യുഗം പിറന്നു എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ ഗ്രന്ഥം ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് ചെയ്യാൻ പറ്റൂല. കാരണം അതിൽ വിട്ടുവീഴ്ച ചെയ്തവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വയൗമയഅല്ലാലി മാലയദൈഹി യഖൂലു യാ ലൈതനി തഖത്തു മഅ റസൂലി സബീല യാ വൈലത ലൈതനി ലമത്തഖദ ഫുലാനൻ ഖലീല എന്ന് തുടങ്ങുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. അവിടെ അയാൾ അവിടെ ചെല്ലുമ്പോ, ഇവിടുന്നൊക്കെ പോയി പരലോകത്ത് ചെല്ലുമ്പോ അയാൾ പറയും, പടച്ചവനെ ഞാൻ ആ ഇന്നാലിന്ന ക്ലബിൽ പോയി. ആ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ യോഗം നടന്നതിന്റെ നേരെ അപ്പുറത്താണ് ആ ക്ലബ് ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇന്നാലിന്നവന്റെ ആ സംഘത്തിൽ ചേർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ കൊടി പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഞാൻ റസൂലിനോടൊപ്പം ഒരു ആ ഒരു റസൂലിന്റെ പാത പിന്തുടർന്നിരുന്നെങ്കിൽ, അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുന്ന പക്ഷം നിങ്ങൾ ഹിദായത്തിലാകും. അപ്പൊ ആ ഹൃദയാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. അതുകൊണ്ട് ഈ ഗ്രന്ഥം ജീവിതത്തിൽ തന്നെ പകർത്തുവാനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഈ എട്ടാമത്തെ കാര്യം, ഈ ഗ്രന്ഥത്തിന്റെ ആശയങ്ങൾക്കെതിരെ നാനാ ദിക്കുകളിൽ നിന്ന് വരുന്ന വിമർശനങ്ങളെ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഈ ഗ്രന്ഥം കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ്. ഇസ്ലാമിന്റെ പ്രത്യേകത അതാണ്. നമ്മളിപ്പോ ഈ പറയുന്ന കിതാബുണ്ടല്ലോ, ഈ ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ വാൾ എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചിട്ടില്ല. ഏത് കാലത്ത്? എല്ലാ അറബികൾക്കും സ്വന്തമായി ഓരോ വാളെങ്കിലും മിനിമം ഇല്ലാതെ പുറത്തിറങ്ങി നടക്കാത്ത ആ കാലത്ത് അവതരിച്ച ഈ ഗ്രന്ഥത്തിൽ വാൾ എന്ന വാക്ക് തന്നെ ഇല്ല. ഒട്ടുമിക്ക അറബികൾക്കും എന്ന വല്ലദീ ബഅസഫില്ലുമ്മീന റസൂലം മിൻഹും, അപ്പോ നിരക്ഷരരിൽ നിന്ന് നിരക്ഷരനായ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കവർക്കും, 99.75 അരക്കാൽ കൂട്ടർക്കും ആ കാലത്ത് ഖുർആൻ അറിയില്ല, അല്ല വേന എഴുത്തും വേനി അറിയില്ല. നോക്കണം, ആ കാലത്ത് ആദ്യം അവതരിക്കുന്നത് ഇഖ്റ, വായിക്കുക. ഇഖ്റ മാത്രമല്ല അതിലുള്ളത്, അവിടെ മൂന്ന് പ്രധാനപ്പെട്ട കമറുദ്ദീൻ സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ വിദ്യാഭ്യാസ വൈജ്ഞാനിക പിന്നെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന പ്രയോഗങ്ങൾ ആ ഒരൊറ്റ അവതരണത്തിലുണ്ട്. നിരക്ഷരരായ ജനതയുടെ മുമ്പിലെ ഖുർആനിന്റെ ആദ്യത്തെ അവതരണത്തിൽ അറബിക്ക് ഏറ്റവും പരിചിതമായ വാളിനെ പറ്റി ലെവലേഷൻ പരാമർശിച്ചില്ല. അതേസമയം അറബിക്ക് അന്ന് ഒട്ടും പരിചയമില്ലാത്ത വായന, എഴുത്ത്, പേന, അല്ല അധ്യാപനം, മൂന്ന് പ്രയോഗങ്ങൾ. അല്ല ഞങ്ങൾ ഓതി നോക്ക്, ഇഖ്റബിക്കല്ലദി ഖലഖ്, അപ്പൊ ഇഖ്റ ഒന്ന് വായന, അല്ലദി അല്ലമ ബിൽ ഖലം, അപ്പൊ അല്ലമ തഅലീം, വിദ്യാഭ്യാസം, അധ്യാപനം. അപ്പൊ അവിടെ വായനയുണ്ട്, പേനയുണ്ട്, അധ്യാപനമുണ്ട്. പേന എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ? പേന എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ? അടുത്ത അവതരണത്തിൽ അപ്പൊ പേന എന്തിനുള്ളതെന്ന് വെച്ചാൽ പേന എഴുതാനുള്ളതാണ്, അത് തന്നെ പറയുന്നുണ്ട്. അപ്പോ ആ പേനയും ആ എഴുത്ത്, വായന, അധ്യാപനം, അറബിക്ക് ഏറ്റവും പരിചിതമായ വാളിനെ പറ്റി മൗനം പാലിക്കുകയും അറബിക്ക് തീരെ പരിചയമില്ലാത്ത ഈ മൂന്ന് കാര്യങ്ങളും ബദൽ വെക്കുകയും ചെയ്തപ്പോ മുസ്ലിങ്ങൾക്കൊരു ദിശ നിശ്ചയിക്കുന്നുണ്ട്. അല്ല, ആ ദിശയിൽ സഞ്ചരിക്കണം. ആ ദിശ പഠനത്തിൻ്റെതാണ്, ആ ദിശ പാരായണത്തിൻ്റെതാണ്, ആ ദിശ പരിവർത്തനത്തിൻ്റെതാണ്. അത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ജനഹൃദയങ്ങളിലേക്ക് ദൈവിക വിമോചന പദ്ധതിയെ സംബന്ധിച്ചുള്ള പ്രചാരണങ്ങളുടേതാണ്. ഞാൻ ഇത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഗ്രന്ഥം അമ്പിയാക്കൾക്ക് ഇറക്കിയിട്ടുള്ള കിതാബാണ്. ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനത്തെ ഒരാഴ്ത്ത് ഉദ്ധരിച്ചു. പക്ഷേ ഇപ്പൊ നമ്മളാണ് ഈ ഗ്രന്ഥത്തിന്റെ ആളുകൾ, അതും ഖുർആൻ തന്നെ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് നമ്മളുടെ വലിയ, നമുക്ക് പടച്ചവൻ തന്ന വലിയൊരു അംഗീകാരമാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ആര്? മുസ്ലിം ഉമ്മത്ത്. ഈ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന സമുദായങ്ങളെ പോലെ ഒരു സമുദായമല്ല, ഇവിടുത്തെ വർഗങ്ങളെ പോലെ ഒരു വർഗമല്ല, ജാതിയെ പോലെ ഒരു ജാതിയല്ല, വംശങ്ങളെ പോലെ ഒരു വംശമല്ല, സമുദായങ്ങളെ പോലെ ഒരു സമുദായമല്ല, മറ്റു മതങ്ങളെ പോലെ ഒരു മതക്കാരുമല്ല. നമ്മൾ ആരാ? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല സവിശേഷം തെരഞ്ഞെടുത്ത ആളുകളാണ്. സുമ്മ ജഅൽനാ കാല ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഉഹാ,
പിന്നീട് നാം താങ്കളെ ഈ ദീനിന്റെ ഇഖാമത്തിന്റെ കാര്യത്തിൽ ഒരു സമഗ്രമായ ശരീഅത്തിന്റെ വാഹകരാക്കി മാറ്റിയിരിക്കുന്നു. അത് തന്നെ പറയുന്നുണ്ട്, ഹുമ്മ ജഅൽനാക അല ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഉഹാ, അത് നിങ്ങൾ പിൻപറ്റണം. ഇത് ഞാൻ എൻ്റെ അവതരണം മിടുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറയല്ല, അത് ഞാൻ എന്താ പറയാം, അല്ല പറയാം, ഞാൻ ഈ കിതാബ് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് കിതാബ് അവതരിപ്പിക്കാനുള്ള എൻ്റെ മിടുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതല്ല. പിന്നെയോ ഫത്തബിഉഹാ, നിങ്ങളത് പിൻപറ്റണം. വലാ തത്തബി അഹ്‌വാ അല്ലദീന ലാ യഅലമൂൻ, ഒരു വിവരമില്ലാത്തവന്റെ തോന്നിയാസങ്ങളുടെ പിന്നാലെ പോകരുത്. നമ്മൾ ആരെ പിൻപറ്റണം, നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളണം, നമ്മളേക്ക് നമ്മൾ എവിടേക്ക് ക്ഷണിക്കണം, നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താകണം, ഈ എല്ലാ ചോദ്യത്തിനും അല്ല പറഞ്ഞ മറുപടിയാണ് ഇത്. ഈ ഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റണം. അപ്പോൾ ആ ഗ്രന്ഥം നമ്മളുടെ ജീവിതത്തിന്റെ അടിത്തറ തീരുമാനിക്കുന്ന ഗ്രന്ഥമാണ്. നമ്മൾ അല്ലാഹുവിനാൽ സവിശേഷം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുങ്കർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹ് സുബ്ഹാനഹു വതാല പറഞ്ഞല്ലോ, ഈ ആയത്ത് നിങ്ങൾക്കൊക്കെ കാണാപ്പാടാണ്. ആ ആയത്ത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഹൈർ ഉമ്മത്താണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, നിങ്ങൾ തിന്മ വിരോധിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അത്രയും നമുക്കറിയാം. അതിന്റെ ബാക്കി എന്താ? വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും മിൻഹുമുൽ മുഅ്മിനൂൻ വഅക്സറുഹുമുൽ ഫാസിഖൂൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ഇപ്പൊ നിങ്ങളെ ഖൈറുമത്താക്കി നിങ്ങളെ ഈ കിതാബിന്റെ വാഹകരും കസ്റ്റോഡിയന്മാരും ആക്കിയല്ലോ ഞാന്. ഇതേമാതിരി മുമ്പ് അഹ്ലുൽ കിതാബിനെയും ഞാൻ ആക്കിയിരുന്നു, അവർക്ക് കിതാബ് കൊടുത്തു, ഓലെ നേതാക്കളാക്കി, ഓലെ കേന്ദ്രം ലോക കേന്ദ്രമാക്കി. ഓലെ കേന്ദ്രം ലോക കേന്ദ്രമാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മസ്ജിദുൽ അക്സയെ കിബിലയാക്കി എന്ന്, മസ്ജിദുൽ അക്സയെ കിബിലയാക്കി അവരുടെ നബിമാരെ ലോക നേതാക്കന്മാരാക്കി, അവർക്ക് കിതാബും കൊടുത്തു. എന്താ സംഭവിച്ചത്? അതാണ് അല്ലാഹ് പറയുന്നത്, വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. ഈ അഹ്ലുൽ കിതാബ്, ഞാൻ ഈ കിതാബ് ഈ ഗ്രന്ഥം അവർക്ക് കൊടുത്ത് ഇത്രയും വലിയൊരു നേതൃസ്ഥാനത്ത് അവരെ നിർത്തിയപ്പോ അതിനോട് അവർ ക്രിയാത്മകമായി പ്രതികരിച്ചിരുന്നെങ്കിൽ വളരെ നന്നായനെ. പക്ഷെ മിൻഹുമുൽ മുഅ്മിനൂൻ വഅക്സറുഹുമുൽ ഫാസിഖൂൻ, അവരിൽ ലേശം ഒറ്റപ്പെട്ട വിശ്വാസികളൊക്കെ ഉണ്ട്, പക്ഷേ ഒട്ടുമിക്കവരും അധർമ്മകാരികളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത്, ഈ ഗ്രന്ഥത്തോട്, ഈ ഗ്രന്ഥത്തിന്റെ വാഹകരാണ് നമ്മൾ. ഒന്ന്, ഈ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രഭ പരത്തണം. രണ്ട്, ഈ ഗ്രന്ഥത്തിന്റെ സന്ദേശം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരറിയണം. മൂന്ന്, ഈ ഗ്രന്ഥം അനുസരിച്ച് നമ്മെ മാറ്റി, നമ്മുടെ വീടിനെ മാറ്റി, നമ്മുടെ നാടിനെ മാറ്റി, നമ്മുടെ രാജ്യത്തെ തന്നെ ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിപ്പണിയാൻ നമുക്ക് കഴിയണം. നമ്മൾ ഒരു അട്ടിമറിക്കും പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ വാളുകൊണ്ട് കളിച്ചിരുന്ന ജനതയ്ക്ക് മുമ്പിൽ വാളെന്ന പ്രയോഗമില്ലാതെ ഇറങ്ങിയ ഗ്രന്ഥത്തിന്റെ ആളുകളാണ് നമ്മൾ. ഇത് ഞാൻ പറഞ്ഞത് ഇസ്ലാമിലെ യുദ്ധമില്ല എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല. ഇസ്ലാമിലെ യുദ്ധമുണ്ട്. ഇസ്ലാമിലെ യുദ്ധം ഉണ്ടായിട്ടുള്ളത് യുദ്ധക്കൊതിയന്മാരുടെ യുദ്ധാസക്തിയെ അറുതി വരുത്താനുള്ള ഒരു മറുമരുന്ന് എന്ന നിലക്കാണ്. അങ്ങനെ വേണ്ടിവരും. അല്ലാതെ ഒരു രാജ്യം തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ ഇല്ല, ലാത്തി ഇല്ല, ലോക്കപ്പില്ല, അറസ്റ്റ് ഇല്ല, വാറന്റ് ഇല്ല, ജാമ്യമില്ല, സ്നേഹമാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി, കുറച്ച് നേരത്തേക്ക് ഞപ്പം നിർത്താം. ഏത് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തൊരു നാട്, നമ്മളെ നാട്ടിലെ മാതിരിയാണ് പോലീസ് സ്റ്റേഷൻ എന്നുണ്ടെങ്കിൽ ഇല്ലാതിരിക്കലായിരിക്കും നന്നാവുക, അതല്ല ഇപ്പൊ വിഷയം. അപ്പോ പിന്നെ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തൊരു നാട്, അറസ്റ്റ് ഇല്ലാത്ത നാട്, ലോക്കപ്പ് ഇല്ലാത്ത നാട്, ആമം വെക്കുന്ന പരിപാടി ഇല്ലാത്ത നാട്, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒരാൾ പെട്ടെന്ന് ചിലപ്പം പറഞ്ഞെന്ന് വരും, വളരെ ഉഷാറാവും, എന്നാൽ ഒട്ടും ഉഷാറാവില്ല. കാരണം എന്താ? മനുഷ്യരിൽ ഏത് കാലത്തും ധിക്കാരികൾ ഉണ്ടാകും. ഒന്നാമത്തെ മനുഷ്യന്റെ ആ ഒരു മകൻ മറ്റേ മനുഷ്യനെ കൊന്നെങ്കിൽ ലോകാവസാനം വരെ ധിക്കാരികൾ ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ധിക്കാരികളുടെ കൈക്ക് പിടിക്കാൻ സംവിധാനമില്ല ഒരു കൂട്ടർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് മനുഷ്യരെ സംരക്ഷിക്കാനുള്ള പ്രാപ്തിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാമിൽ യുദ്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇസ്ലാം മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥം ഈ രാജ്യത്തിന്റെ മുമ്പിൽ, ഈ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് പഠിപ്പിച്ച് ജനാഭിപ്രായം ഈ ഗ്രന്ഥത്തിന് അനുകൂലമാക്കി മനുഷ്യ ഹൃദയങ്ങളെ മാറ്റിപ്പണിത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നാനാവിധങ്ങളായ പ്രതിസന്ധികളുടെ നടുക്കയത്തിൽ മൂക്കറ്റം വള്ളത്തിൽ മുങ്ങി മരിക്കാനിരിക്കുന്ന മനുഷ്യ മക്കൾക്ക് വിമോചനത്തിന്റെ വഴി എന്ന നിലക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചം ഉയർത്തിപ്പിടിക്കാൻ വാഹകരാണ്, ആ ചുമതലപ്പെടുത്തപ്പെട്ടവരാണ് നമ്മൾ. അതിനുള്ള പ്രാപ്തി നേടുന്നതാണ് ഓരോ ആഴ്ചയിലെയും നമ്മുടെ ഒത്തുകൂടൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ദൗത്യത്തിന്റെ, ഈ ഉദ്യമത്തിന്റെ വിജയം. അങ്ങനെ വിജയിപ്പിക്കുന്ന ഒരു സംരംഭമായിട്ട് നാഥൻ നമ്മളിൽ സ്വീകരിക്കുമാറാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനോടുള്ള നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ച്
സവിസ്തരം നമ്മോട് സംസാരിച്ച ബഹുമാന്യനായ അബ്ദുള്ളക്കോ സാഹിബിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസ്സും വിജ്ഞാനവും ഈമാനുമെല്ലാം വർദ്ധിപ്പിക്കുമാറാവട്ടെ. തുടർന്ന് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ഏവർക്കും ബഹുമാനിയായ പി വി റഹ്മ ബി ടീച്ചറാണ്. ആദരപൂർവ്വം അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലാ ലിസ്ലാഹ മസ്തതഅത്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. صدق الله العلي العظيم. സ്നേഹ ദർനരായ ഈ വേദിക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സുബ്ഹാൻ മാഷ് നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ കയ്യിൽ പിടിച്ച് സ്വന്തമാക്കി നടക്കുന്ന നാം എങ്ങനെയാണ് അതിനെ കാണേണ്ടത്, എങ്ങനെയാണ് നാം അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന വളരെ രസകരമായ രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വെച്ച് തന്ന ജമാഅത്തെ ഇസ്ലാമി നേതൃനിരയിൽ വിശുദ്ധ ഖുർആനിനെ ആവോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വം വിട്ടി അബ്ദുള്ള കോയ സാഹിബ്, വേദിയിലിരിക്കുന്ന നസീം സാഹിബ്, അതുപോലെ തന്നെ മറ്റ് നേതൃത്വങ്ങളെ, എൻ്റെ പ്രിയങ്കരരായ സഹോദരിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ചിരിക്കൽ സ്വാലിഹായ ഒരു കർമ്മമാക്കി നമ്മിൽ നിന്നും നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വിശ്വാസികൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾ എവിടെയും അത് കേൾക്കാൻ വേണ്ടി വളരെ ഇഷ്ടത്തോടെ ഒത്തുകൂടുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ മുമ്പിലുണ്ടാവാറുണ്ട്. വിശുദ്ധ ഖുർആൻ ആഴ്ചയിലും പഠിക്കുന്ന ഒരു കൂട്ടരുടെ കുടുംബത്തോടൊപ്പം ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ, ഈ ഖുർആൻ സ്റ്റഡി സെൻ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കൾ അവരുടെ കുടുംബത്തെ ഈ ഒരു സംഗമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ മനസ്സിൽ വലിയ ചില പ്രതീക്ഷകളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്. അതിലൂടെ അവർ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എന്താണ് വിശുദ്ധ ഖുർആൻ എന്നതിനെ കുറിച്ച് പല സന്ദർഭങ്ങളിലും, ഇതിൻ്റെ ഉദ്ഘാടന ഘട്ടം മുതൽ പല ഘട്ടങ്ങളിലും ഇതുപോലെ നമ്മൾ വിളിച്ചു ചേർത്ത സന്ദർഭത്തിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ആഴമറിയാം. വിശുദ്ധ ഖുർആൻ പഠിച്ചാലും പഠിപ്പിച്ചാലും അത് മക്കളെ പഠിപ്പിച്ചാലും ഒക്കെ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പച്ചയായിട്ട് നമുക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വതആല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഈ ഒരു പ്രാധാന്യം, പഠിച്ചാൽ കിട്ടുന്ന ഈ ഗുണം,
പഠിച്ചവർക്ക് ലഭ്യമാവുന്ന നേട്ടം ഈ അർത്ഥത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നത്, ആ വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നേരത്തെ സംസാരത്തിൽ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു അനുഭൂതി നമ്മൾ അനുഭവിക്കുമ്പോഴാണ്. ഞാൻ കേട്ടത് എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ ഇണയെയും എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കേൾപ്പിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് ഒരുപോലെ ആ ഖുർആനിൻ്റെ വശ്യത, ആ ഖുർആനിൻ്റെ മനോഹാരിത, ആ ഖുർആനിൻ്റെ എൻ്റെ ജീവിതത്തിൽ അതിനാൽ ലഭ്യമാവുന്ന സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കണം. അതിൻ്റെ ശാശ്വതമായ ഫലമായിട്ട് സ്വർഗത്തിൽ നാളെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വിശുദ്ധ ഖുർആൻ സാക്ഷി പറയണം എന്ന ആ ഒരാഗ്രഹം നമ്മിലുണ്ടാവുക. വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ പല സൂറത്തുകളിലൂടെയും ഇപ്പം കടന്നുപോയി. ഇനി അടുത്ത സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പാണ് ഇങ്ങനെ നാം ഒരുമിച്ച് ചേർന്നിട്ടിരിക്കുന്നത്. ആ ഓരോ ഭാഗവും പഠിച്ചപ്പോൾ സാധാരണ നമ്മൾ ഇതുവരെ വായിച്ചു തീർത്തിട്ടുള്ള ഒരു പുസ്തകം പോലെയല്ല ഖുർആൻ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരധ്യായം വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കട്ടെ, അടുത്തത് അവരുടെ ചുമതലകളുമായി ബന്ധപ്പെട്ട് കിടക്കട്ടെ, മറ്റത് അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കട്ടെ, ഇങ്ങനെ മനുഷ്യന് ഇവിടെ അള്ളാഹു മനുഷ്യർക്കായി നൽകിയിരിക്കുന്ന മാർഗരേഖയാണ്, ഭരണഘടനയാണ് ഖുർആൻ എന്ന് പറയുമ്പോഴും ഖുർആനിൽ എവിടെയും നമ്മളത് വളരെ ഇഷ്ടത്തോടെ മടുപ്പുവരാത്ത തരത്തിൽ നമ്മളത് പാരായണം ചെയ്യുകയും ഹിഫ്ലാക്കുകയും അതിലൂടെ കണ്ണോടിച്ച് ഒരു വിശ്വാസി വിശുദ്ധ ഖുർആനിലേക്ക് അവർ കടക്കുമ്പോൾ അവരുടെ മനസ്സ് പെടപെടക്കും എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ ആ അർത്ഥത്തിൽ നമ്മൾ കടന്നു പോകുമ്പോഴൊന്നും അങ്ങനെ ഒരു ക്രമീകരണമൊന്നും നമുക്ക് ഖുർആനിൽ കാണാൻ സാധ്യമല്ല. അങ്ങനെയാണ് ക്രമീകരിച്ചതെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ച് നമ്മളത് നിർത്തും. പക്ഷെ അള്ളാഹു ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു അവതരണത്തിൻ്റെ ആ ഒരു ക്രോഡീകരണത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഓതിയാൽ മതി വരാത്ത, പഠിച്ചാൽ മതി വരാത്ത, നമുക്ക് എപ്പോഴും എപ്പോഴും അതെടുത്ത് പാരായണം ചെയ്യണം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ധാർമ്മിക സദാചാര നിർദ്ദേശങ്ങൾ അതിലുണ്ട്. അത് ഓരോ ഘട്ടത്തിലും പഠിപ്പിക്കാൻ വേണ്ടി പല സന്ദർഭങ്ങളിലായി സംഭവിച്ച സംഭവങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നു. സൂറത്തു നൂറിൽ ധാരാളം നിയമങ്ങളാക്കി, നിങ്ങൾക്ക് നിയമങ്ങളാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറ തന്നെ തുടങ്ങുന്നത്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളൊന്നും ഇങ്ങനെ അക്കമിട്ട് നിയമങ്ങളാക്കി പറഞ്ഞു തന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. പക്ഷെ ഒട്ടേറെ നിയമങ്ങൾ മറക്കാത്ത തരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് അത് വല്ലാതെ അത് പതിപ്പിച്ചു വെക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട ഒരപവാദ കേസ് അതിൽ പറയുമ്പോൾ ഒരപവാദത്തെ കുറിച്ച് മാത്രമല്ലല്ലോ അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ലോകം അവസാനിക്കുന്നത് വരെ, പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയത്തിൽ വളരെ സുപ്രധാനമായൊരു മേഖല അതാണ്, മനുഷ്യൻ്റെ സദാചാര ധാർമ്മിക മേഖലയിലെ തകർച്ച. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് സംഭവിക്കാതിരിക്കാൻ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്, അവരുടെ നോട്ടത്തിലും അവർ കാണുന്നതിലും അവർ കേൾക്കുന്നതിലും അവർ ഇടപെടലുകൾ നടത്തുന്നതിലും ഇടപഴകുന്നതിലും ഒക്കെ അവർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് എവിടെയും ഇങ്ങനെ അക്കമിട്ട് പടച്ചും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ പല സംഭവങ്ങളും പല ചരിത്രങ്ങളും പല കഥകളും പല സാഹചര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് എത്ര സുന്ദരമായിട്ട് അള്ളാഹു നമുക്കത് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അത് ഒരു സൂറത്തങ്ങ് കഴിയുമ്പോഴേക്ക് ഒരു 10-15 വിഷയങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും. അതൊരു കഥയായിട്ടോ ചരിത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു താക്കീതായിട്ടോ ഒരു സന്തോഷ വാർത്തയായിട്ടോ ഒക്കെയായിട്ട് ഇങ്ങനെ നമ്മൾ മനസ്സിൽ കിടന്നിങ്ങനെ കളിക്കുകയാണ്. എന്ത് രസമാണ് ശരിക്കും ഖുർആൻ. ആ ഖുർആൻ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എൻ്റെ അള്ള എന്നോട് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും കൂടി അത് പഠിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കണ്ണൂർ പോയപ്പോഴേ ഒരു സഹോദരിയെ കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവൊക്കെ ജീവിച്ചിരിക്കെ എൻ്റെ ഒറ്റ മകൻ ആദ്യത്തെ മകൻ കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ഒരു കുടുംബ വീട്ടിൽ പോയത് പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയായി.
അവരുടെ ഭർത്താവും പെട്ടെന്ന് മരിച്ചു പോയതാണ്. ആ സഹോദരിയുടെ വീട്ടിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയിട്ട് അവിടെ രാത്രി താമസിച്ചതാണ്. ഒരു 4:45 ഞങ്ങളെ മേലെ കിടത്തി താഴ്ന്ന് ഭയങ്കര ബഹളം കേൾക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പതുക്കെ പഠിച്ചോനെ, സുബയൊക്കെ കഴിഞ്ഞു പോയോ, അറിഞ്ഞില്ലല്ലോ ഒന്നും എന്ന് വിചാരിച്ചിട്ട് കോണിയുടെ അവിടെ ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴ് വാപ്പയും ഉമ്മയും മക്കളും, 4 ചെറിയ മക്കളാണ്, 4 ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലും പ്ലസ് ടുവിനും സ്കൂൾ ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളും ഒരുമിച്ചിരുന്നിട്ട് സോഫയിലിങ്ങനെ ഇരുന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഓരോ തഫീമുൽ ഖുർആനുണ്ട്. ഈ തഫീമുൽ ഖുർആൻ വെച്ചിട്ട് വാപ്പയും ഉമ്മയും മക്കളും കൂടി 4:45 തഫ്സീർ പഠിക്കുകയാണ്, ചർച്ച ചെയ്ത് പഠിക്കുകയാണ്. ഞാനിങ്ങനെ വല്ലാതെ ഇങ്ങോട്ട് ചെറുതായിപ്പോയി. പടച്ചോനെ, ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് പ്രസംഗിക്കാൻ പോണതും ഇതുപോലെ ഖുർആനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ക്ലാസ് തന്നെയാണ്, ആ ക്ലാസ് എടുക്കാൻ തന്നെയാണ് അന്ന് പോണത്. എന്താണിപ്പോൾ അത്, വലിയൊരു ബിസിനസ്സുകാരൻ, വലിയ സമ്പന്നനായ ഒരു വ്യക്തി, അവരെയൊന്നും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ റബ്ബേ എന്ന് ഞാൻ സത്യത്തിൽ അപ്പോൾ വിചാരിച്ചു. അതിന് ശേഷം ഇറങ്ങിച്ചെന്നതിന് ശേഷം അവിടുത്തെ വീട്ടുകാരിയോട് ഞാനിങ്ങനെ ചോദിച്ചു, ഇത് ഞങ്ങളുടെ ഒരു ശീലമാണ്, രാത്രി ഞങ്ങൾ കുറച്ച് നേരത്തെ എല്ലാവരും ഉറങ്ങും, കൃത്യം 4 മണിക്ക് എല്ലാവരും ഉണരും, തഹജ്ജുദ് നമസ്കരിക്കും, ഈ ഉപ്പയും ഉമ്മയും മക്കളും തഹജ്ജുദ് നമസ്കരിക്കും, എന്നിട്ട് ഞങ്ങൾ ഈ സോഫയിലിരുന്ന് ഞങ്ങൾ തഫ്സീർ വായിക്കും, അത് സംശയമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും, ഉപ്പ അതിന് നേതൃത്വം കൊടുക്കും, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ സേവനം ചെയ്തിരുന്നൊരു മനുഷ്യനായിരുന്നു. ഞാനിങ്ങനെ കാണുന്നുണ്ട് അദ്ദേഹത്തെ. അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് വീട്ടിൽ ചെന്നപ്പോൾ നല്ല പ്രായമായൊരുമ്മ, ഇപ്പം ഞാനൊരു മരണ വീട്ടിൽ പോയപ്പോൾ ആ ഉമ്മയെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും എന്നെ പൊത്തി പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ, മോളെ ദ്വാരക്കണേ എന്ന് പറഞ്ഞു എന്നോട്. ആ ഉമ്മൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അന്ന് അവർ കൈപിടിച്ച് സലാം പറഞ്ഞിട്ട് ഒരു ചിരി ചിരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് നമ്മുടെ ഖുർആൻ സ്റ്റഡി സെൻറ്ററിൽ ഖുർആൻ പഠിച്ച് തീർത്ത ദിവസം, 30 ജുസുവും ഖുർആൻ പഠിച്ച് തീർത്ത ദിവസം, എനിക്കെൻ്റെ മോളോട് ഒറ്റൊന്നേ പറയാനുള്ളൂ, എനിക്ക് അത് പഠിക്കാൻ പഠിച്ചോൻ അവസരം തന്നല്ലോ. ഇനി അത് പഠിച്ചോൻ എന്നോട് ചോദിക്കൂലേ, ഈ വിശുദ്ധ ഖുർആൻ, ഇത്രയും മഹത്തായ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാൻ നിനക്ക് അവസരം നൽകിയിട്ട് നീ അത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്നെന്നോട് പഠിച്ചോൻ ചോദിക്കൂലേ എന്ന് എൻ്റെ മനസ്സിന് വല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കാം. വയസ്സ് നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ അവരാവശ്യപ്പെട്ടത് എന്താണ്, എനിക്കത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവ് പടച്ചോനോട് തരാൻ വേണ്ടിയിട്ട് എൻ്റെ മോള് ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞു. അതായത് ഞാൻ കുറച്ച് ആളുകൾ കൂടിയ ഈ മരണ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഈ ഉമ്മയെ ചേർത്ത് പിടിച്ചിട്ട് മറ്റവരോട് ഞാൻ ഈ സംഭവം പറഞ്ഞു. മോളെ, എന്നാലാവണ രൂപത്തിൽ ഞാൻ ആ പഠിച്ചത് പലർക്കുമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് കഴിഞ്ഞ ആഴ്ച മരണ വീട്ടിൽ വെച്ചിട്ട് ആ ഉമ്മ പറഞ്ഞപ്പോഴേ, വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനിൽ ഏത് തിരക്കാരാണെങ്കിലും, അവർ വലിയ ബിസിനസ്സിൽ തിരക്ക് പിടിച്ചവരാണെങ്കിലും, അവർ എത്ര പ്രായമുള്ളവരാണെങ്കിലും, എത്ര സമ്പന്നതയിൽ മുഴുകിയവരാണെങ്കിലും, വിശുദ്ധ ഖുർആനിനെ മനസ്സിലേക്ക് ഇറക്കി വെക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ആ രൂപത്തിൽ മാറും എന്നതാണ്. ഈ രണ്ട് സംഭവങ്ങളും നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു സംഗതി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ശരീഅത്ത് വിധികൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദർശ പ്രബോധനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വിവിധ പ്രവാചകന്മാർ വിവിധ സമുദായത്തിൽ വിവിധ സന്ദർഭത്തിൽ എങ്ങനെയാണ് പ്രബോധനം നടത്തിയത് എന്നതിൻ്റെ മാതൃകകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ കൗമിനടുക്കലേക്കും പോകുമ്പോൾ എങ്ങനെയാണ് പോവേണ്ടത് എന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആക്ഷേപങ്ങളും വിമർശനങ്ങളും നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ധാരാളം സതുപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. താക്കീതുകളും സന്തോഷ വാർത്തകളും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും.
സാന്ത്വനത്തിന്റെ വാക്കുകളും ധാരാളം തെളിവുകളും നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. സാക്ഷ്യങ്ങളെ നമുക്ക് കാണാം, ചരിത്ര കഥകളെ നമുക്ക് വായിക്കാം, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ സ്വന്തം സൃഷ്ടിപ്പിനെ വരെ വെച്ചുകൊണ്ട് പടച്ചു തമ്പുരാൻ നമ്മെ ചിന്തിപ്പിക്കുന്ന സംഗതികൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷെ ഇത് ഓരോന്നും എന്തിനാണ്? എന്നെ സൃഷ്ടിച്ച നാഥൻ എത്ര വലിയവൻ, സുബ്ഹാനല്ലാഹ്, അവനെത്ര പരിശുദ്ധൻ എന്ന ആ ഒരു മനസ്സ് ഒരു വിശ്വാസിക്ക് വിശുദ്ധ ഖുർആനിന്റെ ഈ വിവിധ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴ്, അവരുടെ മനസ്സിലേക്ക് അത് കടന്നു വരുമ്പോഴ്, ആ മനുഷ്യൻ ഒരു യഥാർത്ഥ മനുഷ്യനായി മാറുന്നു, യഥാർത്ഥ മനുഷ്യനായി മാറുന്നു. അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആ ഒരു ഖലീഫ, റബ്ബിന്റെ പ്രതിനിധിയായി കൊണ്ട് പറഞ്ഞയച്ച ആ ഒരു മനുഷ്യൻ എന്താണോ ഇവിടെ നിർവഹിക്കേണ്ടത് അത് നിർവഹിക്കുന്ന വ്യക്തിയായി മാറുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ ചേർന്ന കുടുംബങ്ങളെ ഇവിടെ മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. അവരുടെ സംസാരത്തിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ ഇടപെടലുകളിൽ, അവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ, അവരുടെ രാഷ്ട്രീയ ഇടപെടലുകളിൽ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തലങ്ങളിൽ റബ്ബിൻ്റെ ഖലീഫ എന്ന അർത്ഥത്തിലുള്ള പെരുമാറ്റ ശീലങ്ങൾ അവരിൽ കാണുന്ന ഏതൊരു മനുഷ്യനും മാതൃകയായിട്ട് കാണാൻ സാധിക്കും. അവിടെയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ നമ്മൾ കുടുംബത്തോടൊപ്പം വിശുദ്ധ ഖുർആൻ പഠിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഹൃദ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ സഹോദരിമാരുടെ അവരെ താമസിപ്പിച്ചിരിക്കുന്ന വാടക വീടുകളിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ വളരെ കുറഞ്ഞ സംഗതികളെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. പക്ഷെ ആ ഖുർആനിൻ്റെ ആശയങ്ങളെ കൊണ്ട്, ഖുർആൻ നമ്മെ സമാധാനിപ്പിച്ച വാക്കുകളെ കൊണ്ട് നമ്മുടെ ആ സഹോദരിമാർക്ക്, മുസ്ലിം സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഇന്നലെ ഞാനൊരിടത്തേക്ക് പെട്ടെന്നൊരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ പോയ വീട്ടിലെ ഒരു സഹോദരി ചെവിച്ചെത്തിപ്പോയതാണ്. ചെവിയേയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കണ്ടതാണ് ആ വാർത്ത. ഇതുവരെയും മണ്ണിൽ മൂടിക്കിടന്ന ഒരു സഹോദരിയെ കണ്ടിട്ട് രക്ഷപ്പെടുത്താൻ കഴിയാതെ അവർ സങ്കടത്തോടെ രക്ഷാപ്രവർത്തകർ തിരിച്ചു പോന്നിട്ട് പിന്നെ മനസ്സാക്ഷിക്കുത്തുകൊണ്ട് അവർ തിരിച്ചു പോയി, വീണ്ടും പോയിട്ട് വല്ലാത്ത വിഷമത്തോടു കൂടിയിട്ട് അവർ വീണ്ടും പണിയെടുത്തപ്പോൾ വലിച്ചൂരി കിട്ടിയതാണ് ഞാൻ ഈ പറഞ്ഞ സീനത്ത് എന്ന് പറയുന്ന ഈ ഒരു സഹോദരിയെ. അവരുടെ ആ വലിച്ചൂരുമ്പോൾ ആ വലിച്ചൂരി എടുത്ത ആളുകൾ ആരും അറിഞ്ഞിട്ടില്ല. അവരുടെ ഈ ഇരു കൈകൾക്കുമിടയിൽ അവരുടെ രണ്ട് പൊന്നുമക്കളുണ്ടായിരുന്നു. ആ സഹോദരി സങ്കടത്തോടെ പറയാണ്, സങ്കടത്തോടെ പറയാണ്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോന്, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോള്, ഈ രണ്ട് മക്കളും അവർ ഇതിങ്ങോട്ട് വരികയെന്ന് കണ്ടപ്പോൾ ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ ഈ രണ്ട് മക്കളെയും ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ചളിയും കല്ലും മണ്ണും വന്നു ഒരുമിച്ച് ഞങ്ങളെ മൂടി, എൻ്റെ ഇവിടെ വരെ മൂടി എൻ്റെ രണ്ട് മക്കളും ഈ ചളിക്കുള്ളിലായി. ആ രണ്ട് മക്കളും മരണപ്പെട്ടു. ആ സഹോദരിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ഒന്ന് മാത്രമായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അന്നത്തെ നമ്മുടെ പല മയ്യത്തും കുളിപ്പിച്ച രണ്ട് സഹോദരിമാരായിരുന്നു. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ എൻ്റെ മോളെ കുളിപ്പിച്ചത്? ആ വിതുമ്പലി കാണണം, നമ്മൾ തട്ടം കൊണ്ട് ഇങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ഈ ഇടത് ചെവി ഒരു സാധനവും അവിടെ ഇല്ല, ചെത്തിപ്പോയതാണ്, ഒരോട്ടം മാത്രമുണ്ട്. അവിടെ ഒരു മുറിയുടെ പൊറ്റ പോലെ അവിടെ കിടക്കുന്നുണ്ട്. മുടിയൊക്കെ ചളിയിൽ മുങ്ങിയിട്ട് വെട്ടിക്കളഞ്ഞതാണ്. ആ സഹോദരിക്ക് അതുമൊന്നുമല്ല പ്രയാസം, തൻ്റെ രണ്ട് പൊന്നുമക്കൾ, അതേ ഉള്ളൂ അവർക്ക്. അവരും ഭർത്താവും കുറേ പരിക്കുകളോടെ രക്ഷപ്പെട്ടവർ. ഈ സമയത്ത് ആ ഉമ്മ പറയുന്ന ഒരു സംഗതി, ചോദിക്കുന്ന ഒരു സംഗതി, നിങ്ങളാണോ എൻ്റെ മോളെ കുളിപ്പിച്ചത്? അവൾക്ക് ആദ്യമായിട്ട് പ്രായപൂർത്തിയായതായിരുന്നു, മെൻസസ് ആയതായിരുന്നു. എൻ്റെ മോളെ ഞാൻ നന്നായി ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വിഷമം എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ഓർത്തത്, പടച്ചോനെ,
എൻ്റെ മോളെ മയ്യത്ത് കുളിപ്പിച്ചവർ അവൾ അശുദ്ധിയിലാണ് എന്ന ഓർമ്മയോട് കൂടിയിട്ടായിരിക്കൂലല്ലോ അവളെ കുളിപ്പിച്ചിട്ടുണ്ടാവുക. അവൾ അള്ളാഹിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചവർ അവൾ ആ രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ? ഇതാണ് നിങ്ങളാണോ കുളിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോഴേ ആ ഉമ്മയുടെ ഒരു സങ്കടം ഇത് ഞാൻ പച്ചയിൽ നിങ്ങളോട് പറഞ്ഞത്. ദീനിയായിട്ട് അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് അടുത്ത് ജീവിക്കുന്ന നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്ന സംഗതി നമ്മളെപ്പോഴും മരിക്കാം. എപ്പോൾ ഞാൻ മരിക്കുകയാണെങ്കിലും എൻ്റെ റബ്ബിന് തൃപ്തിപ്പെട്ട ഒരടിമയായിക്കൊണ്ട് കടന്നു പോവാനുള്ള പാകത്തിൽ തൃപ്തിയോടെ പോരൂ എന്ന് എൻ്റെ റബ്ബ് വിളിക്കുന്ന പാകത്തിലാണോ എൻ്റെ ജീവിതം എന്നൊരു ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. അബൂബക്കർ സാഹിബ് വളരെ പ്രായമായ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സങ്കടത്തോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡയാലിസിസ് കഴിഞ്ഞപ്പം വന്നതാണ്, എനിക്കൊന്നും വേണ്ടിയില്ലായിരുന്നു. ഓളെ കയ്യോണ്ട് ആ കട്ടൻ ചായ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. മക്കളും മരുമക്കളും പേരമക്കളും എനിക്ക് ചായ തരാഞ്ഞിട്ടല്ല. എൻ്റെ അടുത്തുനിന്ന് സ്വന്തം വീട്ടിൽ പോലും അവൾ എന്നെ വിട്ടു പോവാറില്ല. ഞങ്ങളുടെ 47 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ പടച്ചത്തമ്പുരാൻ ഒരു കട്ടിലിൽ കിടക്കുന്നിടത്ത് അവളെ മാത്രം അപ്പുറത്തെ റൂമിൽ കിടന്ന എൻ്റെ മോനെയും വലിച്ചു കൊണ്ടുപോയി. അദ്ദേഹം ആ പ്രായമായ ആ സഹോദരൻ ആ ഉപ്പ അത് പറയുമ്പോൾ എവിടെ നിന്നാണ് ആ ഇണത്തുണ ബന്ധം ഇത്രയും പ്രായമായിട്ടും നമുക്ക് കിട്ടിയത്? പ്രിയമുള്ളവരെ, അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ജീവിതത്തിലെ പാഠങ്ങൾ എന്ന് പറയുന്നത്. സഹോദരി സീനത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ മിനിയാ ഇന്നലെ എന്നെ വിളിച്ചപ്പം അവർ പറയാനുള്ളത്, രണ്ടു മക്കളെയും അല്ല കൊണ്ടുപോയി, ഞാൻ നിങ്ങൾക്കോടുകൂടി പറയുകയാണ്, പടച്ചത്തമ്പുരാൻ ആ രണ്ട് മക്കളെയും ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ കൊണ്ടുപോയതാണ്. പക്ഷേ ഈ ദുനിയാവിലേക്ക് ഇനി ഞങ്ങളുടെ ബാക്കികളായിട്ട് ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ രൂപത്തിൽ ഉള്ള മക്കളെ ഞങ്ങൾക്ക് തരാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതാർക്കേ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ സമ്പത്താണ് സന്താനങ്ങൾ എന്ന ചിന്തയിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഇനിയും ഞങ്ങൾക്ക് മക്കളെ തരാൻ രണ്ട് മക്കളുണ്ടായിരിക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കഴിയുള്ളൂ. അനീഷും വിജനയും അവരോട് ഞങ്ങൾക്ക് സമാധാനിപ്പിക്കാൻ വാക്കുകളില്ല. അവർക്ക് രണ്ട് മക്കളായി, രണ്ട് മക്കളും പോയി, പക്ഷെ അവർ പ്രസവമൊക്കെ നിർത്തിയതാണ്. വിശ്വാസികളായ നമുക്ക് പ്രതീക്ഷയോടുകൂടി ഇനിയും മക്കളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കഴിയുമ്പോൾ ആ പ്രസവം വരെ നിർത്തി രണ്ട് മതി എന്നതിൽ സംതൃപ്തിയോടുകൂടി കഴിയുന്നവർക്ക് എവിടെയാണ് നമുക്ക് അവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ കൊടുക്കാൻ സാധിക്കുക? പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. നമ്മുടെ വ്യക്തി എന്ന തലത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠങ്ങൾ അതാണ്. ഇത്തരം കുടുംബങ്ങളിലൊക്കെ ഇത്തരം ഏതനുഭവം ഒരു മരണ വീട് സംഭവിച്ചാലും പോകുന്ന സമയത്ത് അവിടെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവർ ആരും മാത്രമാണ്? വിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾക്ക് മാത്രമേ ഇത്തരം സന്ദർഭങ്ങളിൽ ആളുകളെ സമാധാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. സഹോദരി രമ്യ പാലക്കാടുകാരിയാണ്. അവളുടെ ഭർത്താവാണ് ആ കരാട്ടെ മാഷ്. 8 രക്ഷപ്പെടുത്തി 9 ആളെ പിടിച്ച സമയത്ത് ഒഴുകിപ്പോയ ആ സഹോദരൻ രമ്യയുടെ മോള് പോയി. എന്നാലും എല്ലാവരും പറയുന്നു, ഞാൻ അവളുടെ തലയുടെ അടുക്കൽ ഇങ്ങനെ ഇരുന്നു, നിറയെ മുറിവാണ്, ഒരു വെളുത്ത് മെലിഞ്ഞൊരു പാവം ഒരു സഹോദരി, ഒരു കാല് ബാക്കിയുള്ള കാല് തടിച്ചിട്ട് കറുത്തിട്ട് ഇങ്ങോട്ട് പ്ലാസ്റ്റർ മുഴുവനായിട്ടും ഇട്ട് അവൾ നിസ്സഹായതയോടെ കിടക്കുകയാണ്. അടുത്ത് കിടക്കുന്ന മോനെ കണ്ടപ്പോൾ ഒരു ബുദ്ധിമാന്യമുള്ള കുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ അപകടത്തിൽ കല്ലും മരവും വന്ന് ഇടിച്ചിട്ട് ഈ കുട്ടിയുടെ കോലമൊക്കെ മാറിയതാണ്. അമ്മയും കുഞ്ഞും കൂടി അവിടെ ഇരിക്കുകയാണ്. നിസ്സഹായതയോടെ രമ്യ ചോദിക്കുന്നു, എല്ലാവരും പറയുന്നു ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് എന്ന്.
ശരിക്കും ഇതാണോ രക്ഷപ്പെടൽ? പോയ എൻ്റെ ഏട്ടനും എൻ്റെ കുഞ്ഞുമോളുമല്ലേ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത്? അവരില്ലാത്തൊരു ജീവിതം രക്ഷപ്പെട്ടതാണെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാണ്? എവിടെയാണ് സമാധാനത്തിൻ്റെ വാക്കുകളുള്ളത്? ഞാനിങ്ങനെ പല ഹിക്കുമത്തോടെ കുറേ സംഗതികൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ശരിയാണില്ലേ? ഫോൺ നമ്പർ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം ആർക്കാണ് കൊടുക്കാൻ കഴിയുക? വിശുദ്ധ ഖുർആനിൻ്റെ ആളുകൾക്കേ നൽകാൻ കഴിയുള്ളൂ. ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് പറയുന്നത്, ആ അർത്ഥത്തിൽ നമ്മൾ ഖുർആനിനെ കാണുമ്പോഴേ നമ്മൾ എവിടെയാണ്, നമ്മുടെ ഖുർആൻ എവിടെയാണ്? ഞാൻ എന്ന വ്യക്തിക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന കുറേ നല്ല സ്വഭാവങ്ങളുണ്ട്. അത് എത്രത്തോളം എന്നിലുണ്ട്? ഓരോ സൂറത്തും പഠിപ്പിക്കുന്ന സമയത്ത് അത് പഠിച്ചു കഴിയുമ്പോൾ, ഇന്നലെ ആയത്തെ ദർസെ ഖുർആനിൻ്റെ പ്രോഗ്രാമിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും, 70 വയസ്സ് കഴിഞ്ഞ ഉമ്മ മുഴുവൻ ഭാഗവും എഴുതി വച്ചിട്ട് അതിൻ്റെ കിതാബ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തത്, 70 വയസ്സുള്ള ഉമ്മ. ആ പഠിച്ചത് മുഴുവനും 70 വയസ്സായ ഉമ്മ എഴുതി വച്ചിട്ട് അത് നോട്ട് ചെയ്ത സാധനം. നമ്മൾ ചെയ്യേണ്ട സംഗതി എന്താ? നമ്മൾ ഒരു ഭാഗം പഠിക്കുന്ന സമയത്ത് ഞാൻ അത് എന്നിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക? സ്വഹാബികൾ അതാണല്ലോ ചെയ്തത്. എൻ്റെ സ്വഭാവത്തിൽ ഈ പറഞ്ഞതിൽ എന്തൊക്കെ എനിക്കുണ്ട്, അപ്പം ഞാനത് നോട്ട് ചെയ്ത് എന്നിലേക്ക് പകർത്തുന്നു. കളവ് പറയാത്ത, അസൂയ വെച്ച് പുലർത്താത്ത, ഏഷണി പറയാത്ത, പരദൂഷണം പറയാത്ത, കുത്തുവാക്ക് പറയാത്ത, ഒരർത്ഥത്തിലും മറ്റുള്ളവരെ നോവിപ്പിക്കാത്ത ഒരു മനുഷ്യനാണോ ഞാൻ? അല്ല, എന്നോട് അങ്ങനെ ആവാനാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണല്ലോ പ്രവാചകന്മാരെ നമുക്ക് കാണിച്ചു തന്നത്. എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ്? ഹറാമും ഹലാലും ഞാൻ എത്രമാത്രം സൂക്ഷ്മത പുലർത്തുന്നുണ്ട്? എൻ്റെ സ്ത്രീ പുരുഷ ഇടപെടലുകളിൽ ഞാൻ എത്രമാത്രം ശ്രദ്ധ പുലർത്താറുണ്ട്? അത് ഓൺലൈൻ ഓഫ്ലൈനിൽ മാത്രമല്ല, ഓൺലൈനിലും എൻ്റെ ഏതോ അർത്ഥത്തിൽ രോഗമുള്ളവർക്ക്, മനസ്സിൽ രോഗമുള്ളവർക്ക് രോഗം പെടാതെ പ്രചരിക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മുഖമക്കന മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് പടച്ചോൻ സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, യാതൊരു മറയുമില്ലാതെ പച്ചയിൽ തന്നെ സ്വന്തം ഓഫീസിലും സ്വന്തം ഇരിപ്പിടത്തിനടുത്തും ഇത്തരത്തിലുള്ള വേഷം ധരിച്ച സ്ത്രീകളെയൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ കണ്ണിനെ മറയിടാൻ എനിക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട്? ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പം നമ്മൾ എത്രത്തോളം ശ്രദ്ധ നമുക്കുണ്ടാവും? മാതല്ല, ഹൗസുബില്ല. ഈ ഖുർആനിനെ ആ അർത്ഥത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, അങ്ങനത്തെ വേണ്ടാത്ത എന്ത് കാണുമ്പോഴും നമുക്കതിൽ നിന്ന് നമ്മുടെ ദൃഷ്ടി താഴ്ത്താൻ സ്ത്രീക്കും കഴിയണം, പുരുഷനും കഴിയണം. അങ്ങനെ കഴിയുമ്പോഴേ നമ്മുടെ ജീവിതം ശുദ്ധമാണ്. ഒരു സഹോദരി അവരുടെ വിവാഹമോചനത്തിലേക്ക് കടന്നു പോയ ഒരു ഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിവാഹമോചനം നടന്നിട്ടില്ല. ഭർത്താവ് സ്വന്തം ഓഫീസിൽ, അത്തരത്തിലുള്ള ഒരു സ്ത്രീ, മുസ്ലിമാണ്, രണ്ടും മുസ്ലിമാണ്. അവളുടെ വേഷവും ആ ജീൻസും ആ ടീഷർട്ടും അതിനനുസരിച്ചുള്ള മുഖഭാവങ്ങളും ഹാവഭാവങ്ങളും കണ്ട് ഇബിലീസിൻ്റെ കെണിയിൽ കുടുങ്ങിയതാണ്. അവൾ അവനെ പാട്ടിലാക്കാൻ പണിയെടുക്കുന്നു. ഈ പെൺകുട്ടിയെ വിവാഹമോചനം ചെയ്യാൻ രണ്ടു മക്കളുടെ ഉമ്മ പണിയെടുക്കുകയാണ്. വിവാഹമോചനത്തിന് തീരുമാനമാക്കിയിട്ട് സ്വന്തം വീട്ടിൽ പോയിട്ട് നിന്നിട്ട് അവിടെ മക്കളെയൊക്കെ ചേർത്തിയപ്പോൾ ലാസ്റ്റ് ഡേ ആണ്, പിറ്റേ ദിവസം പള്ളിക്കാരെ തീരുമാനമാക്കുകയാണ്. 6-ാം ക്ലാസ് പഠിക്കുന്ന മോൻ ഉമ്മാനോട് പറയാം, നമ്മൾ വീട്ടിൽ നടക്കുന്ന ചർച്ച, മക്കളെ ഏതെല്ലാം സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു. കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടക്കുന്നതും ഏതൊക്കെ സമയത്ത് മക്കൾ റൂമിലേക്ക് കടക്കുമ്പം സമ്മതം ചോദിക്കണം എന്നാലോചിച്ച് എത്ര ചെറിയ സംഗതിയാണ് പറയുമ്പോൾ, പക്ഷെ എത്ര വലിയ പാഠമാണ് സമൂഹത്തിന് നൽകുന്നത്. ഇതൊക്കെ വീട്ടിലെ ചർച്ചകൾ നടക്കുമ്പോൾ കുട്ടികൾ കേൾക്കാതെ നമ്മൾ എന്തൊക്കെ പറയാം? മോൻ ഉമ്മനോട് വന്നിട്ട് പറഞ്ഞതാണ്, ഉമ്മ നമുക്ക് ഉപ്പാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവാം, ഉപ്പാൻ്റെ വേണ്ടാത്തവരൊക്കെ ഉപ്പാട് മാറ്റിക്കോളും, അതിനെന്തെങ്കിലും ഒരു പണി ഉണ്ടോയെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വിവാഹമോചനത്തിന് തീരുമാനമാക്കി ഉപ്പ വേണ്ടാത്തരത്തിൽ കുട്ടപ്പെട്ട ഉപ്പൻ്റെ കൂടെ ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ച ഉമ്മനോട് 6-ാം ക്ലാസ്സിലെ മോൻ പറയുകയാണ്. അപ്പം എന്തേ ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ പറയണത്? അതിൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പറയാണ്, ഞങ്ങളൊക്കെ ഉപ്പാര് ഞങ്ങളെ പുരയിലാണല്ലോ, എൻ്റെ ഉപ്പ മാത്രം എന്താ ഗേറ്റിൻ്റെ അടുക്കൽ വന്നിട്ട് ആപ്പിളും മിഠായും തന്നു പോണത്, അത് ഞാൻ എല്ലാ കാലത്തും കേൾക്കണ്ടേ, നാളെ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ
വീട്ടിൽ നടക്കുന്ന വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ചർച്ചയും സ്വന്തം പിതാവിൻ്റെ വേണ്ടാത്തരങ്ങളും അടക്കം ഈ ആറാം ക്ലാസ്സുകാരൻ പച്ചയിൽ കേട്ടുവെച്ചിട്ട് അവൻ അവൻ്റെ സങ്കടം അവൻ ബോധ്യപ്പെടുത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അത് എൻ്റെ അടുക്കലേക്ക് ഇനി എത്തിപ്പെട്ടത്. ആ സഹോദരനെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പച്ചയിൽ പറഞ്ഞൊരൊറ്റ ഹദീസുള്ളായിരുന്നു, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് നരകത്തിൽ അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് ബുഖാരിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ഒറ്റ പേജ് നിറച്ചുള്ള ഒരു ഹദീസുണ്ട്. ഇടുങ്ങിയ കുടുക്കയിൽ നിന്ന് തളച്ചുമറിയുന്ന ഉടുതുണിയില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ തളച്ചുമറിഞ്ഞ് വീണ്ടും പുതിയ ശരീരമുണ്ടാക്കിയിട്ട് വീണ്ടും അതിങ്ങനെ കത്തിക്കരിഞ്ഞ് കരിക്കട്ടയാവുന്ന ആ ഒരു ഹദീസ് അറബിയും അതിൻ്റെ അർത്ഥം കൂടി ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ പഠിച്ചോൻ്റെ അപാരമായ തോഫീക്ക് കൊണ്ട് ആ ഒരു മനുഷ്യൻ മാറി. ഇപ്പോഴേ ആ കുട്ടിയെ പെടുത്ത് സ്കൂളിൽ ചേർത്താൻ വന്നപ്പോഴേ ആ ഉമ്മ അങ്ങനെ പറഞ്ഞു, അവരുടെ കയ്യിൽ നല്ലൊരു മോനുണ്ട്, ഒരു പുതിയൊരു മോനുണ്ട്, ആ സംഭവത്തിന് ശേഷം ഉണ്ടായ മോനാണ്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം സമാധാനം അനുഭവിക്കുന്ന ഒരു കുടുംബം വേറെ ഉണ്ടാവില്ല. എൻ്റെ ഭർത്താവ് ആ ജോലി അങ്ങോട്ട് ഉപേക്ഷിച്ച് കൃത്യ സമയത്തിന് നിസ്കാരിക്കാൻ പള്ളിയിൽ പോയി അവൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റി. ഇപ്പം എന്തോ ഒരു സമാധാനമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഞാനിത് സൂചിപ്പിച്ചത് എന്തിനാണ്? നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ പേരിൽ ഉണ്ടാവുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ എത്രമാത്രം അതിലുള്ള സൂക്ഷ്മത, ഇണകൾ ഉണ്ടായിരിക്കെ അത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും മറ്റുമായി എത്ര പാഠങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് നമുക്ക് താളപ്പിഴ സംഭവിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ അകലുന്നു എന്നതുകൊണ്ടാണ്. മാതാപിതാക്കൾക്കായാലും അയൽവാസികൾക്കായാലും കുടുംബ ബന്ധു മിത്രാദികൾക്കായാലും അടുത്ത ബന്ധങ്ങൾ, അകന്ന ബന്ധങ്ങൾ, ഇതൊക്കെ ഇന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും നമ്മളെ കുടുംബത്തിലേക്കും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കുടുംബ ബന്ധം, അകന്ന കുടുംബ ബന്ധം, അടുത്ത അയൽവാസികൾ, അകന്ന അയൽവാസികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമൂഹത്തിൻ്റെ ഒരു നല്ലൊരു ചിത്രം അള്ളാഹു വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ അർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഓരോ സൂറത്ത് പഠിക്കുമ്പോഴും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളോട് സാമ്യതപ്പെടുത്താവുന്ന മറ്റൊരു മനുഷ്യനെ ഈ ലോകത്ത് മറ്റൊരാൾക്കും കാണാൻ സാധ്യമല്ല. ആ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ, വാർത്തെടുക്കാൻ ചെറിയ വശങ്ങളെ നമ്മളിവിടെയൊക്കെ നമ്മൾ സംസാരിക്കണുള്ളൂ. ആ പഠിക്കുന്ന പഠനത്തിലൂടെ ഇൻഷാല്ലാ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തെ ഏത് സന്ദർഭത്തിൽ റബ്ബ് നമ്മെ തിരിച്ചു വിളിക്കുമ്പോഴും ആ തൃപ്തിയോടുകൂടി തിരിച്ചു പോവാൻ സാധ്യമാവുന്ന തരത്തിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ വിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇണ തുണ ബന്ധം, സൗജ് എന്ന വിശേഷണം, പ്രവാചകൻ്റെ ജീവിതത്തിലെ ഇണ തുണ ചരിത്രം, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന അതിലെ ആത്മബന്ധങ്ങൾ, ഇതൊക്കെ വീണ്ടെടുക്കണം എന്ന് പറയേണ്ടിടത്തേക്ക് നമ്മൾ എത്തിയിരിക്കെ ആ സ്നേഹബന്ധങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണം. സ്വന്തം മക്കളായി എല്ലാവരെയും, എല്ലാ മക്കളെയും വീട്ടിലേക്ക് നമ്മുടെ മക്കളുടെ ഇണകളായി വന്നവരെ വരെ കാണാൻ കഴിയുന്ന ഒരു കുടുംബ ബന്ധം, സ്വന്തം ഉമ്മയായി ഉപ്പയായി ഇണയുടെ ഉമ്മയെയും ഉപ്പയെയും കാണാൻ കഴിയുന്ന നമ്മുടെ കുടുംബ ബന്ധം, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ചേർത്ത് വെച്ച് നമുക്ക് നൽകിയ ഇത്തരം ബന്ധങ്ങളെ തിരിച്ചു പിടിച്ച് ഏറ്റവും സമാധാനത്തോടെ ജീവിതം പൂർത്തീകരിക്കാൻ പരമകാരുണികനായ നാഥ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവണം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته. നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകൾ കൊണ്ട് വിശുദ്ധ ഖുർആനെ ചേർത്ത് പിടിക്കുവാൻ ആഹ്വാനം ചെയ്ത ബഹുമാനിയായ റഹ്മ പി ടീച്ചർക്ക് സൈൻ ഖുർആൻ അക്കാദമിയുടെ നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് സംസാരിച്ച ടീച്ചർക്ക് കൂടുതൽ വിജ്ഞാനവും ആരോഗ്യവും ആയുസ്സും ഈമാനുമെല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. തുടർന്ന് നമുക്ക് ഈ വേദിയിൽ നടത്താനുള്ളത് ആദരവാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുക മാത്രമല്ല അതിൻ്റെ പരീക്ഷയിൽ പങ്കെടുത്ത്, ഖുർആൻ സ്റ്റഡി സെൻറ്റർ കേരള നടത്തിയ പരീക്ഷയിൽ പങ്കെടുത്ത്
ജില്ലാതലത്തിൽ റാങ്ക് ജേതാക്കളായത് നമ്മുടെ ഖുർആൻ സ്റ്റഡി സെൻ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടു പേരുണ്ട്. അവർക്കുള്ള റാങ്ക് ജേതാക്കൾക്കുള്ള സമ്മാന വിതരണമുണ്ട്. അതേപോലെ തന്നെ രണ്ട് വർഷത്തിലധികമായി 2022 May 24 നമ്മൾ സൈൻ ഖുർആൻ അക്കാദമിയുടെ പേരിൽ ക്ലാസ്സുകൾ ആരംഭിച്ചത്. ആ ക്ലാസ്സുകൾ ആരംഭിച്ച അന്ന് മുതൽക്ക് തന്നെ ഇതിനാവശ്യമായ സാങ്കേതിക സംവിധാനങ്ങളുടെ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് പേരുണ്ട്. അത് ഒന്ന്, ഇതിന് എല്ലാ ദിവസവും നമുക്കാവശ്യമായ പ്രസൻറ്റേഷൻ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ PPT തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സഹോദരൻ കമറുസമാൻ കുടിയത്തൂർ സ്വദേശിയാണ്. നിങ്ങൾക്കൊരു പക്ഷേ അദ്ദേഹത്തെ അറിയണമെന്നില്ല, പക്ഷേ ഇന്ന് അദ്ദേഹം ഇവിടെ ആദരിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ റെക്കോർഡിംഗ് വളരെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും എല്ലാ ക്ലാസ്സും വളരെ മനോഹരമായി റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, യാതൊരു മുടക്കവും വരാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈൻ മീഡിയയുടെ സൈനുൽ ആബിദ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക മാത്രമല്ല, അതിവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും നമ്മുടെ ക്ലാസ് നടക്കുന്ന ദിവസങ്ങളിലൊക്കെ നേരത്തെ തന്നെ വന്ന് അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത്, എൻ്റെ യന്ത്ര സാമഗ്രികളുമായി ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങളുമായി വന്നിട്ട് ഇതിന് സംവിധാനം ചെയ്യുന്ന ബഹുമാന്യനായ നമ്മുടെ ഹർഷദ് KT, ഇവർ മൂന്നുപേരും ആദരിക്കപ്പെടുന്നു. നേരത്തെ റാങ്ക് ജേതാക്കളായ സെക്കൻഡറി തേർഡിൽ ഫസ്റ്റ് റാങ്ക് നേടിയ അസൈൻ മാസ്റ്റർ, അതുപോലെ സെക്കൻഡറി രണ്ടാം വർഷത്തിൽ സെക്കൻഡ് റാങ്ക് നേടിയ ജമീല ടീച്ചർ KC എന്നിവരാണ് ആദരിക്കപ്പെടുന്നത്. ഈ ആദരവേറ്റുവാങ്ങാൻ വേണ്ടി മുഴുവൻ ആളുകളെയും ഈ സദസ്സിൻ്റെ മുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് സെക്കൻഡറി മൂന്നാം വർഷം കേരള ഖുർആൻ സ്റ്റഡി സെൻറ്റർ കേരള നടത്തിയ പരീക്ഷയിൽ സെക്കൻഡറി മൂന്നാം വർഷത്തിൽ ഫസ്റ്റ് റാങ്ക്, ജില്ലാതലത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ അസൈൻ കെ, സഹോദരൻ അസൈൻ കെ വലിയപറമ്പ് സ്വദേശിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരുക്കുള്ള മൊമെൻ്റോ റഹ്മാ പി ടീച്ചർ കൈ നൽകും. തുടർന്ന് സെക്കൻഡറി രണ്ടാം വർഷം സെക്കൻഡ് റാങ്ക് നേടിയ KC ജമീല ടീച്ചർ, ഇനി നമ്മുടെ ഈ ഖുർആൻ പഠനം അതിൻ്റെ സാങ്കേതിക മികവോടുകൂടെ നടത്താൻ വേണ്ടി സഹായിക്കുന്ന എല്ലാ ആഴ്ചയിലും നമുക്കാവശ്യമായ പ്രസൻറ്റേഷൻ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്ന നമ്മുടെ കാരാട്ട് പ്രിൻറ്റേഴ്സ്, അതിൻ്റെ ഓണർ കൂടിയാണ് ബഹുമാന്യനായ കമറുസമാൻ സാഹിബ്. അദ്ദേഹത്തിനുള്ള മെമെൻറ്റോ നൽകുന്നത് മുക്കം ഏരിയ പ്രസിഡൻറ്റ് സഹോദരൻ AP നസീം സാഹിബ്. എല്ലാ ആഴ്ചയിലും നമ്മുടെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് അത് ഒന്ന് വാങ്ങിച്ചു, അത് പിന്നെ വളരെ വൃത്തിയായിട്ട് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സൈനുൽ ആബിദ്, അദ്ദേഹം ഇവിടെ ഇന്ന് വേറെ ഒരു പരിപാടിയിലോട്ട് പോയതാണ്, അതിന് സമ്മാനം സഹോദരൻ ഏറ്റുവാങ്ങും. സഹോദരൻ ബിൻഷാദ് ഏറ്റുവാങ്ങും. സൈൻ മീഡിയ കാരമൂലയാണ് ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് പ്രസന്റേഷൻ നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ
എന്ത് തിരക്കുകൾക്കിടയിലും ഓടിയെത്ത് വളരെ തിരക്കുള്ള ആളുകളാണ് ഇവരെല്ലാം, അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ബഹുമാന്യനായ കെ ടി ഹർഷദ് നോർത്ത് ചെന്നമംഗലൂർ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കമറുദ്ദീൻ മാസ്റ്റർ ഉപഹാരം നൽകുന്നു. ഓക്കെ, ഇവിടെ ആദരിക്കപ്പെട്ട ആളുകള്, ചെറിയൊരു ടോക്കണാണ് ഇവിടുത്തെ ആദരവ് എന്ന് പറഞ്ഞാൽ, പക്ഷേ ശരിക്ക് പടച്ചിറപ്പെങ്കിൽ ആദരിക്കപ്പെടേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ബഹുമാന്യനായ എ പി നസീം സാഹിബിനെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഇതിൻ്റെ സംഘാടകരെ, പ്രവർത്തകരെ, പഠിതാക്കളെ, ഒരു ആശംസാ പ്രസംഗത്തിൻ്റെ അവസരം വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രം നിർവഹിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ നിർദ്ദേശങ്ങൾ അടങ്ങിയ രണ്ട് മഹത്തരമായ പ്രഭാഷണങ്ങൾ കേട്ടുകഴിഞ്ഞ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആവാഹിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു ചിന്തയാവട്ടെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഏവർക്കും ഉണ്ടായിത്തീരേണ്ടത്. ഈ ഒരു മഹത്തായ സംഗമം, വളരെ കൂടിയ ഒരു ജനസാഗരം, ഇത്രയും വലിയൊരു സാഗരം നമ്മുടെ വിശുദ്ധ ഖുർആൻ നെഞ്ചേറ്റുവാൻ തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാ നാളെ തന്നെ അതിൻ്റെ അലയൊലികൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിലെ സംഭവവികാസങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ചു പോയാൽ ഒരു ദിവസം പോലും നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ദൃശ്യ ശ്രാവ്യ മീഡിയകൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ വിശുദ്ധ ഖുർആനിലെ വരികൾക്കിടയിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ പിടിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന ഓരോ ആയത്തിൻ്റെയും സാരാംശം നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ഇൻഷാ അല്ലാ യാതൊരുവിധ പ്രയാസവും സങ്കോചവും ഇല്ലാതെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാം എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ഒരു സാഹചര്യമാക്കി നമ്മുടെ ഈ വിശുദ്ധ ഖുർആൻ പഠനത്തെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ വീഴ്ചകളും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കിത്തരട്ടെ. എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നിർന്നുകൊണ്ട് അള്ളാഹുവിനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എം അബ്ദുസ്സലാം സാഹിബ് നമ്മൾ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ ബഹുമാന ആദരണീയരായ റഹ്മ ബി ടീച്ചർ, സുബ്ഹാൻ മാസ്റ്റർ, കമറുദ്ദീൻ മാസ്റ്റർ, എൻ്റെ സഹോദരൻ എ പി നസീം, അതുപോലെ ഈ മഹത്തായ സംരംഭത്തിനെത്തിയിരിക്കുന്ന ഏറെ ബഹുമാന ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നമുക്കറിയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രസക്തമായ ഒരു ഹദീസ് ഇങ്ങനെയാണ്: ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഈ ഒരു ഹദീസ് അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. നിങ്ങൾ ഏറ്റവും ഉത്തമർ എന്ന് നമ്മൾ പറയുമ്പോൾ
ഏറ്റവും കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലേക്ക് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണത്. എന്നാലും അതിനേക്കാളും മുകളിൽ ഒരു ആരെങ്കിലും ഉണ്ടാവുന്നു, ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഏറ്റവും ഉത്തമർ അവരാണ്. ആ ഒരു വിഭാഗത്തിൽ പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നേരത്തെ ഇവിടെ റഹ്മാബി ടീച്ചർ ഒരു പ്രായമുള്ള വൃദ്ധയായ ഒരു ഉമ്മ ഖുർആൻ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ആവലാതി, ഒരു ബേജാറ് ഉള്ള സംഭവം അവിടെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ പഠിച്ച കാര്യം ഞാൻ ജനങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക എന്നാണ്. മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഖബറിൽ അവശേഷിക്കുക എന്ന് പറഞ്ഞ് നമുക്കറിയാം. ഇദാ മാത്തൽ ഇൻസാനു ഇൻകതാൻഹു അമലുഹു ഇല്ലാ മിൻ സലാസാന. കുറേ ആളുകൾ ഉണ്ടാവും, കുറേ സ്വത്ത് ഉണ്ടാവും, കുറേ പരിവാരങ്ങൾ ഉണ്ടാവും, കുടുംബക്കാരുണ്ടാവും, എല്ലാവരും അങ്ങനെ കൂടെ ഇങ്ങനെ പോവും. ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് എണ്ണം ഒഴികെ ബാക്കി എല്ലാവരും തിരിച്ചു പോരും. അതും വിശദമായി നിങ്ങൾക്ക് അറിയുന്ന ഹദീസ്. അതിൽ ഒരു പോയിന്റ് ഇങ്ങനെയാണ്, ഒന്ന് വലദുൻ സ്വാലിഹുൻ യദഉ ലഹു ഔ ഇൽമു യുൻതഫഉ ബിഹി വറന്ന് സദഖത്തുൻ ജാരിയാന. അത് ഒന്ന് സ്വാലിഹായ മക്കളാണ്, മറ്റൊന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്ന അല്ലെങ്കിൽ നശിച്ചു പോകാത്ത സദഖയാണ്, മറ്റൊന്ന് ഇൽമുൻ നാഫിഉൻ യുൻതഫഉ ബിഹി എന്നാണ്, ഉപകാരപ്രദമായ അറിവാണ്. അത് നമ്മുടെ ഈ ഖുർആൻ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾക്ക് ലഭിക്കുന്ന അറിവ് അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഫലം നമ്മുടെ ഖബറിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്ന അത്രയും കാലത്തോളം, അല്ലെങ്കിൽ ഈ പഠിപ്പിച്ചു കൊടുത്ത അറിവ് ജനങ്ങൾ പ്രാക്ടിക്കൽ പ്രയോഗവൽക്കരിക്കുന്ന അത്രയും കാലം അതിൻ്റെ ഫലം നമ്മുടെ ഖബറിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഒരു ഒരു ധർമ്മം ചെയ്താൽ, ഒരു സൽക്കർമ്മം ചെയ്താൽ, ഒരു നമസ്കരിച്ചാൽ അതിനൊക്കെ ഒരു കൂലിക്ക് ഒക്കെ ഒരു ഒരു എന്തുണ്ട്, ഒരു ലിമിറ്റുണ്ട്, അത്രേ കിട്ടുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ ഇന്ന് സംസാരിക്കുകയും പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി, നമ്മളെയൊക്കെ വിളിച്ചു വരുത്തി ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കുള്ള ഒരു ഒരു പണി എന്നത് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ചെയ്യാനുള്ള ഒരു വർക്ക്, ഒരു പണി എന്ന് പറയുന്നത് ഈ ഈ ഖുർആൻ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി. നമ്മളൊക്കെ ഈ ക്ലാസ്സിൽ ഇൻഷാല്ലാ സ്ഥിരമായിട്ട് വരും എന്ന് നമ്മൾ ഏകദേശം എല്ലാവരും നിയത്ത് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കുള്ള പണി ഈ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഈ ഖുർആനെ സംബന്ധിച്ച് ഈ ക്ലാസ്സിനെ പറ്റി വിവരം അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും നമ്മുടെ സുഹൃത്തുക്കളെ ഈ തരത്തിലുള്ള ഖുർആൻ പഠനവേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്നൊരു ജോലി നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൻ്റെ, ഈ പഠനത്തിൻ്റെയും അവർ നേടുന്ന ഇൽമിൻ്റെയും ഗുണം, അതിൻ്റെ ഫലം നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ മരണശേഷവും അങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നൊരു ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ആ നിയ്യത്തോടു കൂടി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തെ നമ്മൾ പിന്തുണക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ തിന്മകളെ അല്ലാഹു തആല പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഇതിൻ്റെ അർഹമായ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അല്ലാഹുവിലേക്ക് നേരത്തെ യാത്രയായ നമ്മുടെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുടുംബക്കാർ, അതുപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ പ്രസ്ഥാന പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു തആല മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.
نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. വേദിയിലുള്ള ആദരണീയരായ നേതാക്കളെ, ഏറെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി നമ്മൾ രൂപം കൊടുത്ത ദി സൈൻ ഖുർആൻ അക്കാദമി, അതിൻ്റെ രണ്ടാമത്തെ കുടുംബ സംഗമത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. 2022 മെയ് 24 ഇതേ വേദിയിൽ വെച്ചാണ് ബഹുമാന്യനായ ഷിഹാബ് പൂക്കോട്ടൂർ സാഹിബ് ഉദ്ഘാടനം ചെയ്ത ഈ സംരംഭം ആരംഭിച്ചത്. വ്യത്യസ്തമായ രൂപത്തിൽ ആളുകൾക്ക് കൃത്യമായി സന്തോഷത്തോടുകൂടെ പങ്കെടുക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പാകപ്പെടുന്ന രൂപത്തിൽ ഉള്ള സംവിധാനങ്ങളായിരിക്കണം എന്ന് അതിൻ്റെ സംഘാടകർ തീരുമാനിക്കുകയുണ്ടായി. അതുകൊണ്ട് വളരെയധികം ത്യാഗം സഹിച്ചിട്ടാണ് ഇതിൻ്റെ ആദ്യ ഘട്ടത്തിലെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയത്. നമുക്ക് വേറൊരു സംവിധാനം ഉണ്ടാവുന്നതുവരെ ഇതേ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ക്ലാസ് നടത്തിയിരുന്നത്. സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ പലരും അത് ഞാൻ നൽകാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്ന ആളുകളുണ്ട്. റഹ്മാൻ അറബ് പരിശുദ്ധ ഖുർആൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സാമ്പത്തികമായി ചെലവഴിച്ച ആളുകളുടെ ആ പ്രയത്നങ്ങൾ വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതികമായിട്ട് ഇതിനെ നല്ല മികവിലെത്തിക്കാൻ വേണ്ടി നല്ല മനോഹരമായി തൻ്റെ ജോലി തിരക്കുകൾക്കിടയിലൊക്കെ പലതരത്തിൽപ്പെട്ട ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ഖമറുസ്സമാൻ സാഹിബ്. അതിന് ഇടയ്ക്കിൽ നമ്മുടെ ഈ വിശുദ്ധ ഖുർആൻ്റെ പഠനമല്ലേ എന്ന് വിചാരിച്ച് അതിനു വേണ്ടിയിട്ട് വളരെ തിരക്കുകൾക്കിടയിൽ കൃത്യമായിട്ട് പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നു. തെറ്റുകളില്ലാതെ വൃത്തിയിൽ മനോഹരമായി ആകർഷകമായ രൂപത്തിൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നു. അത് വൃത്തിയിൽ ഇവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹോദരൻ അർഷദ്, അതുപോലെ ഇത് സൈനുൽ ആബിദ് തുടങ്ങിയ ആളുകളൊക്കെ സഹകരിക്കുന്നു. ഇതൊക്കെ ഖുർആനോടുള്ളൊരു സ്നേഹത്തിൻ്റെ പേരില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ കർമ്മങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു സംരംഭം നമ്മൾ സൈൻ ഖുർആൻ അക്കാദമി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരംഭിച്ചത് ഒറ്റ ഉദ്ദേശത്തിൻ്റെ പേരില്ല. അതെന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനാണ് ഇവിടെ ഒക്കെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ജീവിതത്തിനുള്ള വഴികാട്ടി. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലജാതി പ്രശ്നങ്ങളുണ്ട്, പലതരം പ്രശ്നങ്ങൾ. നമ്മുടെ കുടുംബത്തിൽ പലജാതി പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക രംഗത്ത് പ്രയാസങ്ങളുണ്ട്, ധാർമ്മിക രംഗവും സദാചാര രംഗവും ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാ തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളുടെയും പരിഹാരം ഒന്നേ ഉള്ളൂ, അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ പരിഹാരത്തിൻ്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്ന്. ഈ ഖുർആൻ അതിൻ്റെ ആശയം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം വ്യാപകമായിട്ട്, ഒരു തരത്തിൽപ്പെട്ട മതിൽക്കെട്ടും ഇല്ലാതെ. അതുകൊണ്ടാണ് പൊതുവായ ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് വരുന്നവരൊക്കെ വരട്ടെ നല്ല പ്രചാരണം കൊടുത്തിട്ട് ഇങ്ങനെയുള്ളൊരു പരിപാടി നമ്മൾ ആരംഭിച്ചത്. ഒരൊറ്റ ഉദ്ദേശമാണ്, പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി പലതരത്തിൽപ്പെട്ട പ്രചാരണ പരിപാടികളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഉദ്ദേശത്തിന് ഇതിങ്ങനെ തുടർന്നു വരിക, പടച്ചെറുപ്പതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരമാവധി ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നത് ഖുർആൻ നമ്മുടെ ഏൽപ്പിച്ചതാണല്ലോ. അള്ളാഹു മുസ്ലിമുകളായ നമ്മുടെ നമ്മുടെ കൈകളിലാണ് ഇതുള്ളത്. ഇതിൻ്റെ ആളുകൾ നമ്മളാണ്. നമ്മളുടെ ബാധ്യതയാണ് എല്ലാവരിലേക്കും ഇത് എത്തിക്കുക എന്നുള്ളത്. എല്ലാവരിലേക്കും എത്തിക്കുക, അത് എത്തിക്കുവാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കേണ്ടതും. അൽഹംദുലില്ലാഹ് ഈ സദസ്സ് വളരെ സന്തോഷകരമാണ്. നമ്മുടെ ഖുർആൻ സ്റ്റഡി സെൻറ്ററിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്, അവരുടെ കുടുംബങ്ങളുമാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ്റെ ക്ലാസ്സിലും അങ്ങനെ തന്നെ ആവണം. കുടുംബത്തിൻ്റെ കൂടെ തന്നെ ക്ലാസ് കേൾക്കാൻ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ രണ്ടുപേരുടെയും സംസാരത്തിൽ നമ്മൾ കണ്ടു. നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ വിശുദ്ധ ഖുർആൻ്റെ ആശയം ഗ്രഹിക്കുന്ന ഒരു കുടുംബം ഏറെ മാതൃകാപരമായിരിക്കും.
ഏറ്റവും സന്തോഷകരവും ഏറ്റവും സമാധാനം നിറഞ്ഞവും ആയ ഒരു കുടുംബജീവിതമായിരിക്കും അവിടെ കാണാൻ കഴിയുക. അങ്ങനെ ഒരു കുടുംബമാക്കാൻ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വാ ഖുർആൻ ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെയും ഒക്കെ കൂട്ടി വരാൻ കഴിയണം. എന്തിനാണ് രാത്രി 8:30 നിങ്ങൾ വെച്ചത്, രാത്രി 8:30 വെച്ചത്, 8:30 തുടങ്ങിയാൽ എന്താന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. പലത് വൈകി തുടങ്ങുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ലേ എന്നൊക്കെ. നമുക്ക് അങ്ങനെയുള്ള ഒരു സമയം, രാത്രി 8 മണിക്ക് ശേഷമുള്ള ഒരു സമയം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലെ കച്ചവടക്കാരാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു തരത്തിൽപ്പെട്ട ഒരു ഉത്ബോധന പരിപാടികളും കേൾക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അവർക്ക് അവരോട് ചോദിച്ച്, ധാരാളം കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് അവരോട് ചോദിച്ച് ഒരു സമയം നിശ്ചയിച്ചതാണ് രാത്രി 8:15. ഇപ്പോ 8:15 നമ്മൾ ആരംഭിക്കുന്നത്. അത് ഇഷ നമസ്കാരത്തിന് ശേഷമാണ്. ഇഷ നമസ്കാരം അങ്ങോട്ട് മാറുന്നതിനനുസരിച്ച് ആ സമയം അല്പം അങ്ങോട്ട് നീങ്ങും. അങ്ങനെ തീരുമാനിച്ചതാണ്. പക്ഷെ ഏത് സമയമാണെങ്കിലും ഞാൻ സന്നദ്ധനാണ് എന്നുള്ള രൂപത്തിൽ ഒരു സന്നദ്ധതയാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും സൗകര്യപ്പെട്ട ഒരു സമയം ഒരിക്കലും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ളൊരു അവസരമുണ്ട് എന്ന് കരുതിയിട്ട് കുടുംബത്തെ കൂട്ടി വരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ക്ലാസ് വേറൊരു നമുക്ക് സ്വന്തമായിട്ടൊരു സൗകര്യം അപ്പുറത്ത് തൊട്ടപ്പുറത്ത് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു 100-120 ആളുകൾക്ക് അവിടെ സുന്ദരമായിട്ടിരിക്കാം. അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഹാള് അവിടെ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകളുടെ സഹായത്തോടുകൂടെ സഹകരണത്തോടുകൂടിയാണ് അത് ഉണ്ടാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ ഈ ചൊവ്വാഴ്ചകളിൽ ഇനി അടുത്ത ആഴ്ച നമ്മൾ തുടങ്ങുന്ന ക്ലാസ് സൂറ അൽ അംബിയ ആണ്. സൂറത്തുൽ അംബിയാവിന്റെ ആദ്യത്തെ ആയത്ത് തന്നെ നമ്മൾ ശരിക്കും പിടിച്ചു കുലുക്കുന്ന ആയത്താണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലതിൻ മുഅരിളൂൻ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു മനുഷ്യനെ മുഴുവനായിട്ട് മാറ്റി തീർക്കാൻ പറ്റിയ ഒരൊറ്റ ആയത്താണ്. ആളുകളൊക്കെ വലിയ അജ്ഞതയിലാണ്, അലസതയിലാണ്. ഇത് അവരുടെ ഹിസാബ് തൊട്ടടുത്തെത്തിയിട്ടുണ്ട്, വിചാരണ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. ധാരാളം സംഭവം നേരത്തെ റഹ്മാൻ ടീച്ചർ സൂചിപ്പിച്ച പോലെ ഒരു സൂറത്ത് പഠിക്കുന്നതിലൂടെ നിരവധിയായ വിഷയങ്ങൾ, പലതരത്തിൽപ്പെട്ട സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും. അതുകൊണ്ട് അത് മുടങ്ങാതെ ആ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നല്ല പ്രാർത്ഥന ഉണ്ടാവണം. കാരണം ഇത് നിന്ന് പോരുത്, ഈ പ്രദേശത്തുള്ള കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രാർത്ഥന ഉണ്ടാവണം. അതോടൊപ്പം നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒരാഴ്ച ഈ ചൊവ്വാഴ്ച ദിവസം നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയാൽ, ഇന്ന് ഖുർആൻ പഠന ക്ലാസ് ഉണ്ട്, പുതിയ സൂറത്ത് ആരംഭിക്കാൻ മെസ്സേജ് കിട്ടിയാൽ നമ്മൾ അത് വേറെ കുറേ ആളുകൾക്ക് എത്തിക്കണം. വലിയൊരു നന്മയാണത്. പലരും ചെയ്യേണ്ടെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും തമാശ വീഡിയോകൾ കണ്ടാൽ എല്ലാ ഗ്രൂപ്പുകളും വേഗം അയക്ക്, വേഗം പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ വിശുദ്ധ ഖുർആന്റെ പഠനത്തിന്റെ കാര്യത്തിൽ, അതിന്റെ പ്രചാരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുകൂടെയാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇവിടെ വളരെയധികം പ്രയാസം സഹിച്ചിട്ട് ആ ബിൽഡിംഗിലേക്ക് കയറി വരുന്ന ആളുകളുണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്. കാൽമുട്ട് വേദനയുള്ള ആളുകളും വളരെ രോഗികളായ ആളുകളൊക്കെ ഉണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ഞാനവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഉറക്കം വരും, ഉറങ്ങിപ്പോകുന്നൊക്കെ. ക്ഷീണം കൊണ്ടായിരിക്കും, പലതരത്തിൽപ്പെട്ട പ്രയാസങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ സദസ്സിലിരിക്കുക, പരിശുദ്ധ ഖുർആനെ പറ്റി പറയുന്ന, അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾപ്പിക്കുന്ന, അതിന്റെ ആശയം സംസാരിക്കുന്ന ഒരു സദസ്സ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായ സദസ്സാണ്, ബർക്കത്തുള്ള സദസ്സാണ്. ആ സമയം നിങ്ങൾ അവിടെ ഇരിക്കുന്നില്ലെങ്കിൽ വേറെ പല സ്ഥലത്ത് വരികയും ഇരിക്കുക. ഒരു പക്ഷെ ഉറക്കം വരുന്ന ആൾക്ക് മണിക്കൂറുകളോളം ഉറക്കം വരാതെ വേറെ സോഷ്യൽ മീഡിയയിലൂടെ പരതാനുള്ള സമയം ഉണ്ടാവും വീട്ടിലിരിക്കുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും ഉറക്കം വരും, അവിടെ ഇരുന്ന് ഉറങ്ങിയാൽ പോലും പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് കുടുംബ സമേതം എത്ര പ്രായമുള്ള ആളാണെങ്കിൽ, ചില ആളുകൾ പറയും എനിക്ക് കുറെ പ്രായം, ഇനിയിപ്പോൾ മനസ്സിലാക്കാനും കഴിയില്ല, എന്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും, ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ആ സദസ്സിൽ വന്ന് വിശുദ്ധ ഖുർആന്റെ പഠനത്തിന് വേണ്ടി സദസ്സിൽ വന്ന് ഇരിക്കുക എന്നുള്ളത് ഏറെ പ്രചോദനകളാണ്. എന്നുവെച്ചാൽ നിങ്ങൾ വന്നിരിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നു, ബർക്കത്ത് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഇരിക്കുന്നതിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, മറ്റാളുകൾക്ക് പ്രചോദനമായി തീരുന്നതാണ്. വേറെയും ആളുകൾക്ക് വരാൻ വേണ്ടി പ്രചോദനമായിട്ട് എന്റെ സാന്നിധ്യം മാറും എന്നുള്ള ധാരണയോടുകൂടി വരിക.
എല്ലാവരിലേക്കും എത്തിക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മുടെ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. പ്രസന്റേഷനൊക്കെ തയ്യാറാക്കിയിട്ടാണ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ആളുകളെ അടുത്ത ഈ ആഴ്ച മുതൽ ആരംഭിക്കുന്ന സൂറത്തുൽ അംബിയായിന്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. തൊട്ടടുത്തുള്ള തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് ക്ലാസ് നടക്കുക. 8:15 ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ എത്തുന്നതോടുകൂടെ തന്നെ ക്ലാസ് ആരംഭിക്കും. ആ രൂപത്തിൽ ആ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ അറബെ, വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അധ്വാന പരിശ്രമങ്ങൾ നടത്തുന്നത്. നീ സ്വീകരിക്കണമേ റബ്ബെ. ഏറ്റവും ശരിയായ രൂപത്തിൽ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ, മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങൾ നീ തുണക്കണമേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോകുന്ന വീഴ്ചകൾ, ഞങ്ങളുടെ അബദ്ധങ്ങളും അപരാധങ്ങളും തെറ്റുകളും കുറ്റങ്ങളെല്ലാം നിന്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ അല്ലാ. റഹ്മാൻ അറബെ, നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിന്റെ ഇസ്സത്തിന് കോട്ടം തട്ടാതെ നല്ല മാതൃകാപരമായ കുടുംബ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ അല്ലാ. അള്ളാഹുവെ, കുടുംബ സമേതം ഞങ്ങളുടെ ഇണകളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ, സഹോദരി സഹോദരങ്ങളുടെ ഒക്കെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. വിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ കണ്ണിന്റെ കുളിർമയാക്കി, ഹൃദയത്തിന്റെ വസന്തമാക്കി നീ മാറ്റി തരണമേ അല്ലാ. റഹ്മാൻ റബ്ബേ, ഖുർആനിലൂടെ ജീവിതത്തിന്റെ ശരിയായ വഴികാട്ടിയെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും നീ തുണക്കണമേ റബ്ബേ. പടച്ചറബേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. ഏത് സന്ദർഭത്തിലാണ് നീ ഞങ്ങൾ തിരിച്ചു വിളിക്കുക എന്നറിയില്ല. ആ തിരിച്ചു വിളിക്കുന്ന നേരത്ത് ഈമാനോടുകൂടെ സന്തോഷത്തോടുകൂടെ നിന്നെ കണ്ടുമുട്ടുവാൻ ഞങ്ങൾ നീ തുണക്കണമേ അല്ലാ. റഹ്മാൻ അറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന പലരും ഉണ്ട്. അവർക്കൊക്കെ നീ ഷിഫ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആ സദസ്സിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ലാ. അതിക്രമകാരികളായ, അനീതിയുടെയും അഴിമതിയുടെയും വംശീയതയുടെയും ഒക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളിൽ നീ മോചിപ്പിക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, ഞങ്ങൾ ഇവിടെ ഖുർആൻ പഠനത്തിൽ ഏർപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആന്റെ സാക്ഷികളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ഞങ്ങളുടെ മക്കൾ അതിക്രൂരമായ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, വേട്ടയാടപ്പെടുന്നുണ്ട്. ജനിച്ച മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിജയം നൽകി, സുബ്റു നൽകി നീ അനുഗ്രഹിക്കണമേ അല്ലാ. അവരുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട്, പൂർണ്ണമായിട്ട് ആ മണ്ണിൽ നിന്ന് പറിച്ചെറിയുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പാഴാക്കി കളയണമേ അല്ലാ. റഹ്മാൻ റബ്ബേ, കാരുണ്യവാനായ നാഥ, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതി പുലരുന്ന നല്ല ഒരു ലോകത്തിന് സാക്ഷിയാകുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. റബ്ബനാ ലലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഈ പരിപാടിയുടെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ ഈ ഇതിന്റെ ട്രഷറർ കൂടിയായ ഉമർ സാഹിബ് തോട്ടത്തിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദ സൈൻ ഖുർആൻ അക്കാദമി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഖുർആൻ പഠിതാക്കളുടെ സംഗമം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് വളരെ പഠനാർഹവും പ്രൗഢവുമായ പ്രഭാഷണം നടത്തിയ ജനാബ് വി ടി അബ്ദുള്ള തങ്ങൾക്ക് അക്കാദമിയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രൗഢമായ മുണ്ടക്കൈ ചൂരൽമല ദുരന്തങ്ങളിലെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വൈകാരികമായി നമ്മളെ തൊട്ടുണർത്തി പ്രസംഗിച്ച പി വി റഹ്മാബി ടീച്ചർ ഇവിടെ സ്റ്റേജിലും ഈ പരിപാടിയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാർ,
എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.